3 ബേസിക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഈ ആദ്യത്തെ ചാപ്റ്റർ, അതായത് സെലക്ഷൻ ഫ്രം ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, അതുപോലെ തന്നെ ഓപ്പറേഷൻ ആംപ്ലിഫയർ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, പിന്നെ വരുന്നത് മൈക്രോവേവ് സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക് ഡിവൈസസ്, ഇങ്ങനെ പറയുന്ന ഭാഗങ്ങളാണ്. സാധാരണഗതിയിൽ ഈ ലാസ്റ്റ് പറയുന്ന ഭാഗം, അതായത് മൈക്രോവേവ് സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറയുന്ന ഭാഗം, നമ്മൾ സെമിനാർ പോർഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇന്നലെ എൻ്റെ ഗ്രൂപ്പ്, ഇന്നലെ നമ്മൾ ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്തതാണ്. ആ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഏതൊക്കെയാണ് എടുക്കേണ്ടതെന്നുള്ളത് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെറ്റീരിയൽ തയ്യാറാക്കുക, ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെറ്റീരിയൽ തയ്യാറാക്കുക. നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട പോർഷൻസ് ആണ് ഈ ഭാഗത്ത് എടുക്കാനുള്ളത്. ഒന്ന്, നമ്മുടെ ട്രാൻസിസ്റ്ററിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ഐഡിയ പറയലും, രണ്ടാമത്തത് ഓപ്പറേഷൻ ആംപ്ലിഫയറിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതിൽ ഓപ്പറേഷൻ ആംപ്ലിഫയറിനെ കുറിച്ച് കുറെ അധികം കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിനകത്ത് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, ഓപ് ആംപ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും. അപ്പൊ അതിന്റെ ഒരു എന്താ പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇതിൽ തന്നെ ഏറ്റവും ആദ്യം കിടക്കുന്ന ഈ പറയുന്ന ഭാഗങ്ങൾ, നമ്മുടെ ഇത് കണ്ടോ, ഓപ് ആംപ്, ഫ്രീക്വൻസി റെസ്പോൺസ്, പോൾസ് എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്ന ഈ ഭാഗങ്ങൾ, ഇത് സാധാരണ നമുക്ക് ഇതുവരെ നമ്മുടെ സിലബസ് ഏത് ബുക്കാണെന്ന് പോലും അറിയാൻ പറ്റിയിട്ടില്ല. അതുമാത്രമല്ല, ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിക്കാത്ത ഒരു ഭാഗം കൂടിയാണ്, ഒരു പ്രിലിമിനറി ഭാഗം എന്നുള്ള രീതിയിൽ സാധാരണ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ നമ്മുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി ഇവിടെ നിന്നാണ്. ആക്റ്റീവ് ഫിൽട്ടേഴ്സ് എന്ന് തുടങ്ങുന്ന ഭാഗത്തു നിന്നാണ് നമ്മുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആക്റ്റീവ് ഫിൽട്ടേഴ്സ്, ഫസ്റ്റ് ഓർഡർ ആൻഡ് സെക്കൻഡ് ഓർഡർ ബട്ടർവർത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻസ്, അങ്ങനെയൊക്കെ പറയുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആക്റ്റീവ് ഫിൽട്ടേഴ്സിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയോ പറഞ്ഞത്? ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ, അപ്പോ ഈ ആക്റ്റീവ് ഫിൽട്ടേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. കാണുന്നുണ്ടാവും അല്ലേ, ക്ലിയർ ആയിട്ട്. അതില് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഫിൽട്ടേഴ്സ് എന്താന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാട്ട് ആർ ഫിൽട്ടേഴ്സ്? എവിടെയാണ് അത് ഉപയോഗിക്കുക? ഇത് സെമിനാർ അല്ല, ഇത് ക്ലാസ് ആണ്. അപ്പൊ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഡിസ്കഷൻ അത്യാവശ്യമാണ്. ഫിൽട്ടേഴ്സ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇലക്ട്രോണിക്സിൽ മാത്രം വേണമെന്നില്ല, എവിടെയെങ്കിലും. നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണോ സർ? ഏതാ, എസിയെ ഡിസി ആക്കാൻ ഉപയോഗിക്കുന്നത് ഫിൽട്ടർ ആണോ? അല്ല, അത് റെക്ടിഫയർ. റെക്ടിഫയർ അല്ലാതെ അതിനകത്ത് അതിനെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ പഠിച്ചിട്ടില്ലായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മള് എസിനെ ഡിസി ആക്കി മാറ്റി കഴിയുമ്പോഴും അതിനകത്ത് എന്തുണ്ടാവും, എസിയുടെ റിപ്പിൾസ് ഉണ്ടാവും, അതിനകത്ത് എസിയുടെ കമ്പോണൻസ്. ആ എസി കമ്പോണൻസിനെ ഇല്ലാതാക്കി മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ടുകളെയാണ് ഫിൽട്ടേഴ്സ് എന്ന് നമ്മൾ അവർ പറയും. അത് റെക്ടിഫയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള സാധനങ്ങളാണ്. ഓക്കെ, ഇവിടെ ഈ ഫിൽട്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മൾ ഫിൽട്ടർ എന്നുള്ള അതേ ഐഡിയ തന്നെ, അരിക്കുക എന്നുള്ള ഒരു അർത്ഥമാണ് ഇവിടെ വരുന്നത്. അതായത് ഒരു ഡിസൈഡ് ഫ്രീക്വൻസി, ഇപ്പൊ നമ്മൾ റേഡിയോ ട്യൂൺ ചെയ്യുന്നു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ടി വി ട്യൂൺ ചെയ്യുന്നു എന്ന് വിചാരിക്കും. അപ്പൊ ഓരോ ചാനലും നമ്മൾ ഓരോ ഇതെടുക്കുമ്പോഴല്ലേ നമുക്ക് ആ ചാനൽ കിട്ടുന്നത് അല്ലെ. ഇപ്പൊ റേഡിയോ നമ്മൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രത്യേക റേഡിയോ ചാനൽ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ട്യൂൺ ചെയ്തിട്ട് ആ റേഡിയോ വയ്ക്കും, അപ്പോഴാണ് അത് കേൾക്കുക, ശരിയല്ലേ അല്ലേ. അതെ അതെ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുന്നേ, ആ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു, ബാക്കിയുള്ള ഫ്രീക്വൻസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിജക്ട് ചെയ്യുന്നു.
സോ അവിടെ കൈൻഡ് ഓഫ് ഫിൽട്ടറൈസേഷൻ ഗോയിങ് ഓൺ, അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഫിൽറ്ററിങ് നടക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോ അങ്ങനെ അത്തരം ഫിൽറ്ററുകളെ കുറിച്ചാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അതായത് ഒരു ഡിസൈഡ് ഫ്രീക്വൻസി മാത്രം സെലക്ട് ചെയ്ത് അതിന്റെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സർക്യൂട്ടുകൾ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫിൽറ്റേഴ്സ് തന്നെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ആക്റ്റീവ് ഫിൽറ്റേഴ്സ് എന്ന് പറയും, രണ്ടാമത്തത് പാസീവ് ഫിൽറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇതില് ആക്റ്റീവ് ഫിൽറ്റേഴ്സ്, അപ്പോ അതിന്റെ ഒരു ഫിൽറ്റേഴ്സിന്റെ ബേസിക് കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കാം. എ ഫിൽറ്റർ ഇസ് എ ഫ്രീക്വൻസി സെലക്ടീവ് സർക്യൂട്ട് ദാറ്റ് പാസസ് എ സ്പെസിഫൈഡ് ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസ് ആൻഡ് ബ്ലോക്ക് ഓർ അറ്റന്യൂട്ട് സിഗ്നൽസ് ഓഫ് ഫ്രീക്വൻസീസ് ഔട്ട്സൈഡ് ദിസ് ബാൻഡ്. അതായത് എന്താ പറയുന്നത്, ഒരു സെലക്ടീവ് ഫ്രീക്വൻസി മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക, എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന സർക്യൂട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫിൽട്ടർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളിപ്പോ ഇതൊന്നും എഴുതണ്ട, ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇതിന്റെ വീഡിയോ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. സോ അതായത് നിങ്ങൾക്ക് ഈ ക്ലാസ് വീണ്ടും കണ്ടുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട് എഴുതാം. ഓക്കെ, ക്ലാസ് ശ്രദ്ധിച്ചിരിക്കാം. സോ എ ഫിൽട്ടർ ഇസ് എ ഫ്രീക്വൻസി സെലക്ടീവ് സർക്യൂട്ട്, കണ്ടോ? ഇപ്പൊ ഫിൽട്ടർ എന്ന് പറയുന്നതാണ് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന സർക്യൂട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫിൽട്ടർ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്തിനു ഉപയോഗിക്കാം? എ ഫിൽട്ടർ ഇസ് യൂസ്ഡ് ടു റിമൂവ് ഓർ അറ്റന്യൂട്ട്, പൂർണ്ണമായും കളയാനോ അല്ലെങ്കിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറയ്ക്കാനോ ഏതിനെ, അൺവാണ്ടഡ് ഫ്രീക്വൻസീസ് ഇൻ ആൻ ഓഡിയോ സിഗ്നൽ. ഓഡിയോ സിഗ്നലിൽ നമുക്ക് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ്, അതൊന്ന് മ്യൂട്ട് ചെയ്ത് ആരൊക്കെ മൈക്ക് ഓൺ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. എ ഫിൽട്ടർ ഇസ് യൂസ് ടു റിമൂവ് അവർ അൺവാണ്ടഡ് ഫ്രീക്വൻസീസ് ഇൻ ആൻ ഓഡിയോ സിഗ്നൽ. ഓഡിയോ സിഗ്നലിൽ നമുക്ക് ആവശ്യമില്ലാത്ത എന്താ പറയുന്ന ഫ്രീക്വൻസീസിനെ റിമൂവ് ചെയ്യാനും നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, ഫിൽറ്റേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടോമുകളാണ് അടുത്തത് പറയുന്നത്. ഒന്ന് സ്റ്റോപ്പ് ബാൻഡ്, രണ്ടാമത്തത് പാസ് ബാൻഡ്. സ്റ്റോപ്പ് ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് നോക്കൂ. ദ പാർട്ട് ഓഫ് ദ ഫ്രീക്വൻസി സ്പെക്ട്രം ദാറ്റ് ഇസ് അറ്റന്യൂട്ടഡ് ബൈ ദ ഫിൽട്ടർ. ഏത് ഫ്രീക്വൻസി ആണോ നമുക്ക് അതിൽ നിന്ന് കളയേണ്ടത് ആ ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റോപ്പ് ബാൻഡ് എന്ന് പറയുക. ഏത് ഫ്രീക്വൻസി ആണോ നമുക്ക് കളയേണ്ടത് ആ കളയുന്ന ഫ്രീക്വൻസീസിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന്, സ്റ്റോപ്പ് ബാൻഡ് എന്ന് പറയുക. മനസ്സിലായല്ലോ? ദെൻ പാസ് ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫ്രീക്വൻസിയാണോ നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കേണ്ടത്, നമുക്ക് ആവശ്യമുള്ളത് ആ ഫ്രീക്വൻസിനെയാണ്, ആ ഒരു റേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാസ് ബാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഫിൽട്ടർ സർക്യൂട്ട്സ് ഉപയോഗിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ബാൻഡുകളാണ് പറയുക. ഒന്ന് സ്റ്റോപ്പ് ബാൻഡും രണ്ടാമത്തത് പാസ് ബാൻഡും. എന്താ സ്റ്റോപ്പ് ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫ്രീക്വൻസിയാണോ നമുക്ക് ആവശ്യമില്ലാത്തത് അല്ലെങ്കിൽ ഏത് ഫ്രീക്വൻസിയാണോ നമുക്ക് കളയേണ്ടത് ആ ഫ്രീക്വൻസിനെ, ദാറ്റ് ഫ്രീക്വൻസി വി കോൾ ഇറ്റ് ആസ് എന്താ പറയാ, സ്റ്റോപ്പ് ബാൻഡ്. ആൻഡ് വാട്ട് അബൌട്ട് പാസ് ബാൻഡ്, വിച്ച് ഫ്രീക്വൻസി വി റിക്വയർ ഫോർ അവർ ആപ്ലിക്കേഷൻ, ദാറ്റ് ഫ്രീക്വൻസി വി കോൾ ഇറ്റ് ആസ്, നമ്മൾ അതിനെന്തെന്ന് വിളിക്കും, പാസ് ബാൻഡ് എന്ന് വിളിക്കും. അപ്പോ ഈ രണ്ട് ബേസിക് ടേമുകളാണ് നമ്മൾ ഉപയോഗിക്കുക. ഇതിന്റെ ബേസിസിൽ നമുക്ക് ഫിൽറ്ററുകളെ പലതായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലോ പാസ് ഫിൽട്ടർ, ഹൈ പാസ് ഫിൽട്ടർ, ബാൻഡ് പാസ് ഫിൽട്ടർ ആൻഡ് ബാൻഡ് റിജക്ട് ഫിൽട്ടർ. അപ്പൊ നാല് തരത്തിലുള്ള ഫിൽറ്റേഴ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏതൊക്കെയാണ്? ലോ പാസ് ഫിൽട്ടർ ഉപയോഗിക്കാം, എന്താന്ന് വിശദമായിട്ട് വരുന്ന സ്ലൈഡുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോ എന്താ എന്തൊക്കെയാണ് ഇത് വരുന്നത്? ലോ പാസ് ഫിൽട്ടർ, അതുപോലെ തന്നെ ഹൈ പാസ് ഫിൽട്ടർ, ബാൻഡ് പാസ് ഫിൽട്ടർ ആൻഡ് ബാൻഡ് റിജക്ട് ഫിൽട്ടർ. ഇങ്ങനെ നാല് തരത്തിലുള്ള ഫിൽട്ടേഴ്സ് ആണ് സാധാരണഗതിയിൽ വരിക. ഇതുവരെ മനസ്സിലായോ? ഇതെല്ലാം ചോദിക്കാം. മനസ്സിലായി സാർ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ആക്റ്റീവ് ഫിൽറ്റേഴ്സ് ഓവർ പാസീവ് ഫിൽട്ടർ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഫിൽറ്റേഴ്സ് തന്നെ നമുക്ക് രണ്ടായിട്ട് പറയാം. ഒന്ന് ആക്റ്റീവ് ഫിൽട്ടർ എന്നും രണ്ടാമത്തെ പാസീവ് ഫിൽട്ടർ എന്നും പറയാന്ന് പറയും. എന്താ ഈ ആക്റ്റീവ് ഫിൽട്ടറും അതുപോലെ തന്നെ പാസീവ് ഫിൽട്ടറും? അത് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള കമ്പോണന്റുകൾ ഉണ്ട്. ഒന്ന് ആക്റ്റീവ് കമ്പോണന്റും രണ്ടാമത്തത് പാസീവ് കമ്പോണന്റും. അതായത് ഇപ്പോ റെസിസ്റ്റർ ഒക്കെ ആണെന്ന് വിചാരിക്കും. റെസിസ്റ്ററോ അല്ലെങ്കിൽ കപ്പാസിറ്റർ പോലുള്ള സാധനങ്ങളാണ് നമ്മുടെ കയ്യിൽ ഉള്ളതെങ്കിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. അത് കൂടുതലായിട്ടൊന്നും ജനറേറ്റ് ചെയ്യുമൊന്നുമില്ല. സോ ദാറ്റ് കൈൻഡ് ഓഫ് കമ്പോണൻസ് ആർ കോൾഡ് പാസീവ് കമ്പോണൻസ്. ദെൻ ആക്റ്റീവ് കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
നമ്മൾ എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഒരു പ്രത്യേക ഒരു അതിന്റെ ആ സ്ട്രെങ്ത് കൂട്ടി തരാനുള്ള ഒരു കഴിവ് ഉണ്ട് ആർക്ക്? ആക്റ്റീവ് ഫിൽറ്റേഴ്സിന് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സോറി ആക്റ്റീവ് കമ്പോണൻസിന് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിക്കാന്ന് വിചാരിക്കും. ട്രാൻസിസ്റ്റർ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ആംപ്ലിഫയർ ആയിട്ടാ ഉപയോഗിക്കുന്നത്. അപ്പൊ ട്രാൻസിസ്റ്ററിലോട്ട് നമ്മൾ ഒരു സിഗ്നൽ കൊടുത്താൽ ആ സിഗ്നലിൽ അത് എന്ത് ചെയ്യും? സ്ട്രെങ്തൻ ചെയ്യും. അപ്പോ ഒരു ഗെയിൻ കൊടുക്കാൻ പറ്റുന്ന സർക്യൂട്ടുകളെ നമുക്ക് ആക്റ്റീവ് കമ്പോണന്റുകൾ എന്നും വെറുതെ കിട്ടുന്നത് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകളെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? പാസീവ് കമ്പോണന്റുകൾ എന്നും പറയാൻ പറ്റും. മനസ്സിലായല്ലോ? ഇപ്പൊ നമ്മൾ തമ്മിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോ നിലവിലുള്ള അവസ്ഥയിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ഒരു എന്താ പറയുന്ന ഒരു ഐഡിയയും എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോ നിങ്ങളിപ്പോ എന്ത അവസ്ഥയിലാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് പറയാം? ആക്റ്റീവ് ആണോ പാസീവ് ആണോ? പാസീവ് ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആ കുറച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഒക്കെ കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോൾ, അതായത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ലാബിലോട്ട് ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഐഡിയ കിട്ടും. അപ്പൊ ഞാനൊരു കാര്യം നിങ്ങളോട് അങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾ അതിനോടുകൂടി കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്ത് എന്നോട് തിരിച്ചു പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും എന്ന് വിചാരിക്കാം. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്തെന്ന് വിളിക്കാം? ആക്റ്റീവ് കമ്പോണൻസ് എന്നും വിളിക്കാം. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പാസീവ് കമ്പോണൻസ് എന്നും ആക്റ്റീവ് കമ്പോണൻസ് എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ഇവിടെ ഈ സർക്യൂ ഈ പറയുന്ന സ്ലൈഡില് വാട്ട് ആർ ദ പാസീവ് ഫിൽട്ടേഴ്സ് ആൻഡ് ആക്റ്റീവ് ഫിൽട്ടേഴ്സ് അത് എടുത്ത് പറയണം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞത് റെക്ടിഫയറിന്റെ കേസിൽ ഫിൽട്ടേഴ്സ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ കപ്പാസിറ്ററുകൾ, നിങ്ങൾ ഓർമ്മ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ലാബ് ചെയ്തപ്പോ വിത്ത് ഫിൽട്ടർ ആൻഡ് വിത്തൗട്ട് ഫിൽട്ടർ ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ വിത്തൗട്ട് ഫിൽട്ടർ നിങ്ങൾ ചെയ്ത സമയത്ത് വിത്ത് ഫിൽട്ടർ നിങ്ങൾ ചെയ്ത സമയത്ത് എന്താ ചെയ്തത്? അവിടെ ഒരു കപ്പാസിറ്റർ വെക്കുക ചെയ്തത്. എന്നിട്ടാണ് നിങ്ങൾ അതിനകത്ത് റിപ്പിൾ ഫാക്ടർ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പൊ അവിടെ വെറുതെ ഒരു കപ്പാസിറ്റർ നിങ്ങൾ മാത്രം വെക്കുന്നത് കൊണ്ട് ദാറ്റ് കൈൻഡ് ഓഫ് സർക്യൂട്ട്സ് ആർ കോൾഡ് പാസീവ് ഫിൽട്ടേഴ്സ്. അവിടെ പ്രത്യേകിച്ച് ഗെയിനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ആ ഫിൽട്ടറിൽ നമ്മളൊരു ആംപ്ലിഫയറും കൂടി ഫിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ ആംപ്ലിഫയറുകൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം സർക്യൂട്ടുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആക്റ്റീവ് ഫിൽട്ടേഴ്സ് എന്ന് നമുക്ക് പറയാം. പിടികിട്ടിയല്ലോ? അപ്പോ ഇവിടെ നോക്കുക, ഇവിടെ ആക്റ്റീവ് ഫിൽട്ടേഴ്സും പാസീവ് ഫിൽട്ടേഴ്സിന്റെ ഒരു കമ്പാരിസനാണ് നടത്തിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് പറയുന്നത് നോക്കൂ, ദ മാക്സിമം വാല്യൂ ഓഫ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓർ ഗെയിൻ. അപ്പൊ നമ്മൾ ഗെയിൻ എന്നുള്ള എടുത്താൽ മതി, രണ്ടും ഒരേ സാധനം തന്നെയാണ്. ദ മാക്സിമം വാല്യൂ ഓഫ് ദ ഗെയിൻ മേ ബി ഗ്രേറ്റർ ദാൻ യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുന്ന ഫ്രീക്വൻസിയുടെ ആംപ്ലിറ്റ്യൂഡിനെക്കാട്ടും കൂടുതലുള്ള ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും പുറത്തോട്ട് വരിക. ഇങ്ങോട്ട് ഞാൻ പറയുന്നു, ആ സെന്റൻസ് ശ്രദ്ധിക്കണം. നിങ്ങൾ അകത്തോട്ട് കൊടുക്കുന്ന ഫ്രീക്വൻസിയുടെ ആംപ്ലിറ്റ്യൂഡിനെക്കാട്ടും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് വരിക. അതാണ് ആക്റ്റീവ് ഫിൽട്ടേഴ്സിന്റെ ഒന്നാമത്തെ ഗുണം. റിമെമ്പർ, അവിടെ ഫ്രീക്വൻസിക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താണ്? ദ ലോഡിംഗ് എഫക്ട് ഈസ് മിനിമൽ, വിച്ച് മീൻസ് ദാറ്റ് ദ ഔട്ട്പുട്ട് റെസ്പോൺസ് ഓഫ് ദ ഫിൽട്ടർ ഈസ് എസെൻഷ്യലി ഇൻഡിപെൻഡന്റ് ഓഫ് ദ ലോഡ് ഡ്രിവൺ ബൈ ദ ഫിൽട്ടർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡിംഗ് എഫക്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ടിൽ നിങ്ങൾ എന്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതിന്റെ ഈ ഈ പറയുന്ന ഫിൽട്ടർ സർക്യൂട്ടിനെ ബാധിക്കില്ല. മനസ്സിലായോ? അപ്പോ പൂർണ്ണം നമ്മള് കഴിഞ്ഞ കൊല്ലം പഠിച്ച ഒരു തിയറം ഉണ്ട്, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്ന് പറയുന്ന ഒരു തിയറം. ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. ആ തിയറം പറയുന്നത് ദ മാക്സിമം പവർ വിൽ ബി ഡെലിവേർഡ് ഫ്രം എ സർക്യൂട്ട് ടു ദ അനദർ വെൻ ദ ഇൻപുട്ട് ഇമ്പിഡൻസ് ഓഫ് ദ ബോത്ത് സർക്യൂട്ട്സ് ആർ സെയിം. അതായത് ഇൻപുട്ട് ഇമ്പിഡൻസ് സെയിം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാക്സിമം പവർ എന്ത് ചെയ്തു പോകും? ട്രാൻസ്ഫർ ചെയ്തു പോകും എന്നുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്ന് പറയുക. അതേ എഫക്ട് ഇവിടെയും വരും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ആ ലോഡ് ഇവിടെ അഫക്ട് ചെയ്യില്ല എന്നുള്ളതാണ് ലോഡിംഗ് എഫക്ട് അല്ലെങ്കിൽ ആക്റ്റീവ് ഫിൽട്ടേഴ്സിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. മൂന്നാമത്തെ നോക്കൂ, ആക്റ്റീവ് ഫിൽട്ടേഴ്സ് ഡു നോട്ട് എക്സിബിറ്റ് ഇൻസേർഷൻ ലോസ്, ഹെൻസ് ദ പാസ് ബാൻഡ് ഗെയിൻ ഇസ് ഈക്വൽ ടു 0 dB എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തരത്തിലുള്ള ലോസും ഉണ്ടാവില്ല. ലോസ് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുത്തത് ആ ഇൻപുട്ടിനോട് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. ആ ഇൻപുട്ടിൽ നിന്നും ഒന്നും നഷ്ടപ്പെടാനില്ല. അപ്പൊ നോ ലോസ്, അതാണ് അടുത്ത ഇതായിട്ട് പറയുന്നത്. നോ, നാലാമത്തെ പോയിന്റ് പറയുന്നത് നോക്കൂ, കോംപ്ലക്സ് ഫിൽട്ടേഴ്സ് ക്യാൻ ബി റിയലൈസ്ഡ് വിത്തൗട്ട് ദ യൂസ് ഓഫ് ഇൻഡക്ടേഴ്സ്. അതായത് ഹൈ ഫ്രീക്വൻസി ഫിൽട്ടേഴ്സ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഇൻഡക്ടേഴ്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇപ്പോ റേഡിയോ ഒക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ
നമുക്കറിയാം എൽ സി സർക്യൂട്ട് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഈ എൽ എന്ന് പറയുന്നത് ഇൻഡക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പൊ ഇൻഡക്ടേഴ്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും എവിടെ? പാസീവ് ഫിൽട്ടേഴ്സിലാണെങ്കിൽ. ആക്റ്റീവ് ഫിൽട്ടേഴ്സിലാണെങ്കിൽ നമുക്ക് ഇൻഡക്ടേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈ ഫ്രീക്വൻസി സർക്യൂട്ട്സ് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് പോയിന്റ്, ദ പാസീവ് ഫിൽട്ടേഴ്സ് യൂസിങ് റെസിസ്റ്റേഴ്സ് ഇൻഡക്ടേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ് കമ്പോണൻസ് ആർ റിയലൈസ്ഡ് ഓൺലി ഫോർ റേഡിയോ ഫ്രീക്വൻസീസ് ബിക്കോസ് ദ ഇൻഡക്ടേഴ്സ് ബിക്കം വെരി ലാർജ് ബൾക്കി ആൻഡ് എക്സ്പെൻസീവ് അറ്റ് ഓഡിയോ ഫ്രീക്വൻസീസ് ഡ്യൂ ടു ലോ ക്യൂ വാല്യൂ അറ്റ് ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ ഹൈ പവർ ഡിസിപ്പേഷൻ ഇസ് ഇൻക്വയർഡ് ദ ആക്റ്റീവ് ഫിൽട്ടേഴ്സ് ഓവർകം ദീസ് പ്രോബ്ലംസ്. അതെന്താ പറയുന്നത് നോക്കൂ. ഇപ്പൊ നമ്മൾ പാസീവ് ഫിൽട്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പാസീവ് ഫിൽട്ടേഴ്സിൽ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നത്? റെസിസ്റ്റൻസോ അല്ലെങ്കിൽ ഇൻഡക്ടറോ അല്ലെങ്കിൽ കപ്പാസിറ്ററോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പാസീവ് ഫിൽട്ടേഴ്സ് ഉണ്ടാക്കുക. അപ്പൊ ഒരു ഹൈ ഫ്രീക്വൻസി ഉപയോഗിക്കേണ്ടതായിട്ട് വരുമ്പോൾ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും? ഇൻഡക്ടേഴ്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇൻഡക്ടേഴ്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരുമ്പോൾ അവിടെ അതിന്റെ സൈസ് ഭയങ്കര വലുതായിട്ട് മാറും, ബൾക്കി ആയിട്ട് മാറും, വില കൂടും, ഇങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. അത്തരം പ്രോബ്ലംസുകളൊക്കെ പൂർണ്ണമായും ഒഴിവാക്കാൻ നമുക്ക് എന്ത് വെച്ച് സാധിക്കും? ആക്റ്റീവ് ഫിൽട്ടേഴ്സ് വെച്ച് സാധിക്കും. ഇതാണ് ആക്റ്റീവ് ഫിൽട്ടേഴ്സിന്റെ അടുത്ത അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ്, ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ആക്റ്റീവ് ഫിൽട്ടേഴ്സ് ഓവർ പാസീവ് ഫിൽട്ടേഴ്സ്. ഇനി ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത ഭാഗത്തോട്ട് പോകാം. ഹലോ സാർ, ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ പറയാമോ? അതായത് നമ്മൾ സാധാരണ പാസീവ് ഫിൽട്ടർ ഉണ്ടാക്കുമ്പോഴേ, പാസീവ് ഫിൽട്ടർ ഏത് ഫിൽട്ടർ ഉണ്ടാക്കുന്നെങ്കിലും നമുക്ക് വേണ്ട മിനിമം സാധനങ്ങൾ എന്ന് പറയുന്നത് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ ആണ്. അപ്പൊ ഇൻഡക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വലിയ സൈസാണ്. അപ്പൊ ആ സൈസ് ഹൈ ഫ്രീക്വൻസി ഉപയോഗിക്കുമ്പോൾ ഹൈ വാല്യൂ ഉള്ള ഇൻഡക്ടേഴ്സ് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിന്റെ സൈസ് കൂടും, ഒപ്പം തന്നെ അത് ബൾക്കി ആവും, ഒപ്പം തന്നെ അത് വില കൂടും, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. മനസ്സിലായില്ലേ? ആ പ്രോബ്ലംസ് ഉള്ളത് മാത്രമല്ല പിന്നെന്തുണ്ട്, പവർ ഡിസിപ്പേഷനും കൂടുതലായിരിക്കും. അതൊക്കെ ഈ ആക്റ്റീവ് ഫിൽട്ടേഴ്സിൽ കാണാൻ സാധിക്കില്ല. ആക്റ്റീവ് ഫിൽട്ടേഴ്സിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പൊ മനസ്സിലായോ? ഓക്കെ സാർ, അടുത്തിലോട്ട് പോയിക്കോട്ടെ. ഓക്കെ. ഇനി നോക്കൂ അടുത്തത്, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് റാപ്പിഡ്. ഇത് സാധാരണഗതിയിൽ ചോദിക്കാറൊന്നുമില്ല, ഇനി വല്ല 3 മാർക്കിന്റെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ആക്റ്റീവ് ഫിൽട്ടേഴ്സ് ഓവർ പാസീവ് ഫിൽട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ ഏകദേശം 10-11 പോയിന്റോളം പറയുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു 6 പോയിന്റ് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ 6-ാമത്തെ പോയിന്റ്, റാപ്പിഡ് സ്റ്റേബിൾ ആൻഡ് എക്കണോമിക്കൽ ഡിസൈൻ ഓഫ് ഫിൽട്ടേഴ്സ് ഓഫ് ഫോർ വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസ് പോസിബിൾ. ആക്റ്റീവ് ഫിൽട്ടേഴ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള എക്കണോമിക്കൽ ഡിസൈൻ പോസിബിൾ ആണ്. പിന്നെ ദി ആക്റ്റീവ് ഫിൽട്ടേഴ്സ് ആർ ഈസിലി ട്യൂണബിൾ ഡ്യൂ ടു ദ ഫ്ലെക്സിബിലിറ്റി ഇൻ ഗെയിൻ ആൻഡ് ഫ്രീക്വൻസി അഡ്ജസ്റ്റ്മെന്റ്. ഗെയിൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇതിന് ട്യൂണിംഗ് സർക്യൂട്ട് ആയിട്ട് വളരെ അധികം ഇത് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഗെയിൻ കളഞ്ഞാൽ മതി, ആ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗെയിൻ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. അപ്പൊ ആ ഗെയിൻ കൺട്രോൾ ചെയ്തുകൊണ്ട് ഇതിന്റെ ആ ട്യൂണിംഗ് എഫിഷ്യൻസി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ദെൻ ദ ഓപ്പാം ഹാസ് ഹൈ ഇൻപുട്ട്, ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ദ ഓപ്പാം ഹാസ് ഹൈ ഇൻപുട്ട് ഇംപെഡൻസ് ആൻഡ് ലോ ഔട്ട്പുട്ട് ഇംപെഡൻസ്, ഹെൻസ് ദ ആക്റ്റീവ് ഫിൽട്ടേഴ്സ് യൂസിംഗ് ഓപ്പാം ഡു നോട്ട് കോസ് ലോഡിംഗ് എഫക്ട്. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ലോഡിംഗ് എഫക്ട് ഉണ്ടാക്കില്ല. Therefore, cascading of network does not need buffer amplifier. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാസ്കാഡിംഗ്, കാസ്കാഡിംഗ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ കുറെ ഫിൽട്ടേഴ്സ് ഇങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കുന്നതിനെയാണ് നമ്മൾ കാസ്കാഡിംഗ് എന്ന് പറയുക. ഫിൽട്ടേഴ്സ് മാത്രമല്ല, ഏത് ഇലക്ട്രോണിക്, രണ്ട് ഇലക്ട്രോണിക് കമ്പോണന്റ്, രണ്ട് ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ നിങ്ങൾ ഒരുമിച്ച് കണക്ട് ചെയ്ത് വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരം സംഭവങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കാസ്കാഡിംഗ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ആ കാസ്കാഡിംഗ് നമുക്ക് ഇല്ലാതാക്കി മാറ്റാം എന്നുള്ളതാണ് ഇതിന്റെ അടുത്ത അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. കാരണം എന്താണ്, കാസ്കാഡിംഗിൽ എന്ത് വേണ്ടി വരുന്നില്ല ഇവിടെ? ബഫർ ആംപ്ലിഫയർ വേണ്ടി വരുന്നില്ല. എന്തുകൊണ്ടാണ് ബഫർ ആംപ്ലിഫയർ വേണ്ടാത്തത്? കാരണം ഇതിന്റെ ഈ പ്രത്യേകതകളുകൊണ്ടാണ്. എന്ത് പ്രത്യേകതയാണുള്ളത്? ഹൈ ഇൻപുട്ട് ഇംപെഡൻസും അതുപോലെ തന്നെ എന്തും വരുന്നുണ്ട്, ലോ ഔട്ട്പുട്ട്
ഇംപെഡൻസും വരുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ പറയുന്നത് ആക്റ്റീവ് ഫിൽട്ടേഴ്സ് ഫോർ ഫിക്സ്ഡ് ഫ്രീക്വൻസി ആൻഡ് ആക്റ്റീവ് ഫിൽട്ടേഴ്സ് ഫോർ ഫിക്സ്ഡ് ഫ്രീക്വൻസി ആൻഡ് വേരിയബിൾ ഫ്രീക്വൻസി ക്യാൻ ബി ഡിസൈൻഡ് ഈസിലി. ദി അഡ്ജസ്റ്റബിൾ ഫ്രീക്വൻസി റെസ്പോൺസ് ഈസ് ഒബ്ടെയിൻഡ് ബൈ വേരിയിങ് എക്സ്റ്റേണൽ വോൾട്ടേജ് സിഗ്നൽ. അപ്പൊ നമുക്ക് ഇവിടെ ഈ ആക്റ്റീവ് ഫിൽട്ടേഴ്സിന്റെ ഫ്രീക്വൻസി, ഏത് ഫ്രീക്വൻസിയിലാണോ ഇത് കടത്തിവിടേണ്ടത് അല്ലെങ്കിൽ ഏത് ഫ്രീക്വൻസിയാണോ നമുക്ക് ഇത് വേണ്ടാത്തത്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആക്റ്റീവ് ഫിൽട്ടേഴ്സിന്റെ അടുത്ത അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ആൻഡ് പത്താമത്തത്, ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഇൻ റിയലൈസിങ് റാഷണൽ ഫംഗ്ഷൻ യൂസിങ് ആക്റ്റീവ് ഫിൽട്ടേഴ്സ്. ആക്റ്റീവ് ഫിൽട്ടേഴ്സ് വെച്ചിട്ട് റാഷണൽ ഫംഗ്ഷൻ, അത് മാത്തമാറ്റിക്കൽ ടൂൾ ആണ്, നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് കാര്യമായിട്ട് പഠിക്കണമെന്നില്ല. Use of active elements eliminates the two fundamental restrictions, passivity and reciprocity of RLC networks. അപ്പോൾ ആക്റ്റീവ് കമ്പോണൻസ് ഉണ്ടാക്കുന്നതുകൊണ്ട്, ആക്റ്റീവ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പാമ്പോ അല്ലെങ്കിൽ ട്രാൻസ്ഫോമറുകൾ പോലുള്ള സാധനങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കും, എന്താണ് ഉണ്ടാവുക, ഈ പറയുന്ന പാസിവിറ്റിയും റെസിപ്രോസിറ്റിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നെറ്റ്വർക്കുകളുടെ ചില ഡ്രോബാക്കുകളാണ്. ഈ ഡ്രോബാക്കുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ നമുക്ക് ഇവിടെ സാധിക്കും. ഇതൊക്കെയാണ് ആക്റ്റീവ് ഫിൽട്ടേഴ്സിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഇതിന്റെ ഡ്രോബാക്ക് എന്തൊക്കെയാണെന്നുള്ളത്, അഡ്വാൻറ്റേജ് മാത്രമല്ല നമുക്ക് പറയേണ്ടത്, നമുക്ക് ഡ്രോബാക്കും കൂടി പറയേണ്ടതായിട്ട് വരും. അപ്പൊ ഇതിലെ ഡ്രോബാക്ക് പറയുന്നത് നോക്കൂ, ദി ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് ഇസ് ഇൻ ലിമിറ്റഡ് ബൈ ഗെയിൻ ബാൻഡ് വിത്ത് പ്രൊഡക്ട് ആൻഡ് സ്ലൂ റേറ്റ് ഓഫ് പ്രാക്ടിക്കൽ ഓപ്പ് ആംപ്. അപ്പോൾ ഒന്നാമത്തത് എന്താണ്, ഈ ഫ്രീക്വൻസി റെസ്പോൺസ് ലിമിറ്റഡ് ആണ്. എന്താ ലിമിറ്റഡ് ചെയ്യാൻ പറയുന്നത്, ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്ട് എന്ന് പറയുന്ന സാധനമുണ്ട്, അത് നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചതാണ്, ബി എസ് സി ലെവലിൽ പഠിച്ചിട്ടുണ്ടാവണം. എന്താ ഈ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ആംപ്ലിഫയറിൽ ഗെയിൻ കൂട്ടാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തി കഴിഞ്ഞാൽ അതിന്റെ ബാൻഡ് വിഡ്ത്ത് കുറയും. ഇനി ബാൻഡ് വിഡ്ത്ത് കൂട്ടണം എന്നുണ്ടെങ്കിലോ അതിന്റെ ഗെയിൻ എന്ത് ചെയ്യുന്നുണ്ടാവണം, കുറയും. അപ്പൊ ഇതിനെയാണ് ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു കോംപ്രമൈസ് രീതിയിൽ മാത്രമായിരിക്കണം നമുക്ക് അത്തരം സർക്യൂട്ടുകളെ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ പിന്നെ സ്ലൂ റേറ്റ് എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. സ്ലൂ റേറ്റ്, സ്ലൂ റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു സിഗ്നൽ ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടാൻ ഒരു ചെറിയ ഡിലേ ഉണ്ടാവും. ഈ ഡിലേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ലൂ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ ഈ രണ്ട് പ്രോബ്ലം ഉള്ളത് കൊണ്ട് എന്തൊക്കെയാണ്, ഗെയിൻ ബാൻഡ് പ്രൊഡക്റ്റും അതുപോലെ തന്നെ സ്ലൂ റേറ്റും ഉള്ളത് കൊണ്ട് തന്നെ ലോ ബാൻഡ് വിഡ്ത് ആപ്ലിക്കേഷന് വേണ്ടിയാണ് നമ്മൾ ഇത് സാധാരണ ഉപയോഗിക്കുക. ദെൻ അടുത്തതോ, ദ ഡിസൈൻ ഓഫ് ആക്റ്റീവ് ഫിൽട്ടേഴ്സ് ബിക്കം കോസ്റ്റ്ലി ഫോർ ഹൈ ഫ്രീക്വൻസീസ്. ഹൈ ഫ്രീക്വൻസി വരുമ്പോൾ ആ ഡിസൈൻ എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആയിട്ട് മാറും, കാരണം രണ്ട് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഒക്കെ നമുക്ക് അതവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇത് ഒരു അതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമ്മൾ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദെൻ ആക്റ്റീവ് ഫിൽട്ടേഴ്സ് റിക്വയർ ഡ്യുവൽ പൊളാരിറ്റി ഡിസി പവർ സപ്ലൈ, വേർ ആസ് പാസീവ് ഫിൽട്ടേഴ്സ് ഡു നോട്ട്. ആക്റ്റീവ് ഫിൽട്ടേഴ്സിൽ നമ്മൾ ഓപ്പാമ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഓപ്പാമ്പിൽ എപ്പോഴും പ്ലസ് വി സി സിയും മൈനസ് വി സി സിയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് വേണ്ടി വരും, ഈ പറഞ്ഞ എന്താണ് പ്ലസ് വി സി സിയും അതുപോലെ തന്നെ മൈനസ് വി സി സിയും വരുന്നതുകൊണ്ട് തന്നെ അവിടെ ഡ്യുവൽ പവർ സപ്ലൈ സർക്യൂട്ട്സ് വേണ്ടി വരും. ഉറപ്പായിട്ടും അങ്ങനെ വരുമ്പോൾ ആ കമ്പോണന്റ് അഡീഷണൽ ആയിട്ട് വരികയാണ്, അതിന്റെ പൈസ കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തത് പറയുന്നു നോക്കൂ, ദി ആക്റ്റീവ് എലമെന്റ് പ്രൊനൗൺസ് ടു ദ പ്രോസസ് ഓഫ് പാരാമീറ്റർ വേരിയേഷൻ ആൻഡ് ദേ ആർ സെൻസിറ്റീവ് ടു ആംബിയൻ കണ്ടീഷൻ ലൈക് ടെമ്പറേച്ചർ. ഹെൻസ് ദ പെർഫോമൻസ് ഓഫ് ആക്റ്റീവ് ഫിൽട്ടേഴ്സ് ഡീവിയേറ്റ്സ് ഫ്രം ദ ഐഡിയൽ റെസ്പോൺസ്. അപ്പോൾ
ആക്റ്റീവ് എലമെന്റ് ഇവിടുത്തെ ആക്റ്റീവ് എലമെന്റ് എന്ന് പറയുന്നത് ഓപ്പാമ്പ് അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ആണ്. ഈ രണ്ട് സാധനങ്ങളും ടെമ്പറേച്ചർ പോലുള്ള ആംബിയന്റ് കണ്ടീഷനെ അഫക്ട് ചെയ്യും. ഇപ്പൊ ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റെസ്പോൺസ് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിലായല്ലോ? സോ ദീസ് ആർ സം ഓഫ് ദ ലിമിറ്റേഷൻസ് ഓഫ് ആക്റ്റീവ് ഫിൽട്ടേഴ്സ് ഓവർ പാസീവ് ഫിൽട്ടേഴ്സ്. ഇതൊക്കെ നമ്മൾ പറയുമെങ്കിലും നമുക്ക് ആക്റ്റീവ് ഫിൽട്ടേഴ്സ് ആണ് ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ആക്റ്റീവ് ഫിൽട്ടേഴ്സ് സർക്യൂട്ടുകൾ തന്നെയാണ്. ഇത് വെച്ചിട്ടുള്ള ഫിൽട്ടേഴ്സ് നമ്മുടെ സെക്കൻഡ് ഇയറിന്റെ ലാബിൽ നിങ്ങൾക്ക് ചെയ്യാനുമുണ്ട് കേട്ടോ. യെസ്, ഇനി നോക്കാം. നമ്മള് നാല് തരത്തിലുള്ള ഫിൽട്ടേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാണ്. അതൊന്നും കൂടി എടുത്ത് പറഞ്ഞിട്ട് അത് സ്ട്രെസ് ചെയ്യാണ്. ഇതാണ് ഈ പറയുന്ന ആദ്യം പറയുന്ന ഭാഗം ഉണ്ടല്ലോ, ഇതാണ് ഇതിന്റെ ഐഡിയൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇത് നോക്കൂ, ലോ പാസ് ഫിൽട്ടർ. ഈ ലോ പാസ് ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് പാസസ് ദ ലോ ഫ്രീക്വൻസി. ലോ ഫ്രീക്വൻസി സൈഡ് മാത്രം ബൈപാസ് ചെയ്യുന്നതിനെയാണ് ലോ പാസ് ഫിൽട്ടർ എന്ന് പറയുക. നിങ്ങളിപ്പോ ഇവിടെ നോക്കൂ, ഞാനിപ്പോ ഒരു ഫിൽട്ടർ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് 1 kHz എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 kHz വരെയുള്ള ഫ്രീക്വൻസിനെ ഇതെന്ത് ചെയ്യും, ബൈപാസ് ചെയ്യും. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതിനെ ഇതെന്ത് ചെയ്യും, കട്ട് ചെയ്ത് കളയും. അതാണ് ഇവിടെ കണ്ട. അപ്പൊ ഇവിടെ ഈ ഫ്രീക്വൻസി ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ω0 എന്ന് പറയുന്ന ഫ്രീക്വൻസിയിലാണ്. അപ്പൊ ω0 ഡിസൈൻ ചെയ്യുമ്പോൾ അതുവരെയുള്ള ഫ്രീക്വൻസിനെ ഇത് കടത്തിവിടും. ഇമ്മീഡിയറ്റ്ലി അത് എത്തിക്കഴിഞ്ഞാൽ ഉടനെ കട്ട് ചെയ്തു പോയി, പിന്നെ ഇവിടുത്തെ ഒന്നും കടത്തി പോവില്ല. അപ്പോ ഇതാണ് ഇതിന്റെ പാസ് ബാൻഡ്, ഇതാണ് ഇതിന്റെ സ്റ്റോപ്പ് ബാൻഡ്. മനസ്സിലായല്ലോ? മനസ്സിലായോ ലിനി? മനസ്സിലായി സർ. ലിനിയൊക്കെ ക്ലാസ്സിലുണ്ടോ? മൈക്ക് ഓൺ ആക്കി വെച്ചു. ഉണ്ട് ഉണ്ട്, ഓക്കെ. എന്നാ പറയൂ, ഇത് ഇന്ന് എന്താണ് ഹൈ പാസ് ഫിൽട്ടർ എന്നുള്ളതെന്ന് പറഞ്ഞേ. ഹൈ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസിനെ അലോ ചെയ്യുന്നതായിരിക്കും. ലോ ഫ്രീക്വൻസിന് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്ത് കളയും. അപ്പൊ ഞാൻ പറയാണ്, ഞാനൊരു 1 kHz ഹൈ പാസ് ഫിൽട്ടർ ഡിസൈൻ ചെയ്തു ഉണ്ടാക്കി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഞാനൊരു 1 kHz ഹൈ പാസ് ഫിൽട്ടർ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത്രയും ഹൈ ഫ്രീക്വൻസിനെ അലോ ചെയ്തിട്ട് എവിടം തൊട്ടുള്ള ഫ്രീക്വൻസി അലോ ചെയ്യും, അല്ലെങ്കിൽ എവിടെ വരെയുള്ള ഫ്രീക്വൻസി അലോ ചെയ്യും? ഹൈ ഫ്രീക്വൻസി ഉള്ളതിനെ ലോ ഫ്രീക്വൻസി ഉള്ളതിനെ സ്റ്റോപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞത് ലിനിക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ? ലിനിയോട് ഞാൻ ചോദിക്കുന്നതാണ്, ഞാൻ ഒരു 1 kHz ഹൈ പാസ് ഫിൽട്ടർ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പറഞ്ഞോ, തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പോട്ടെ, ഒന്നും കൂടി പറയാം. ലോ പാസ് ഫിൽട്ടർ എടുക്കുക നമ്മള്. ലോ പാസ് ഫിൽട്ടർ, ഞാൻ ഒരു 1 kHz ലോ പാസ് ഫിൽട്ടർ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ലിനിയോടാ ചോദിച്ചേ. പോയോ? ഉണ്ടല്ലോ ഇവിടെ. ഹലോ, ലിനി കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? ആരും മിണ്ടുന്നില്ല. കേൾക്കുന്നുണ്ട് സർ. ആ അപ്പൊ പറ, ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയൂ. ഞാൻ ഒരു കാര്യം ലക്ഷ്മി പറയുക, ഞാനൊരു 1 kHz ലോ പാസ് ഫിൽട്ടർ ഉണ്ടാക്കി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? 1 kHz താഴെയുള്ളതെല്ലാം പാസ് ചെയ്ത് വിടും, അതിന് മേലാണെങ്കിൽ അതിന് ഫിൽട്ടർ ചെയ്ത് കളയും. ആ അതിനെ ഫിൽട്ടർ ചെയ്ത് കളയും. ഗുഡ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഐഡിയൽ ഹൈ പാസ് ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത ആള് ഞാൻ പറയേണ്ടത് നമ്മുടെ റമീസ ഉണ്ടല്ലോ. റമീസ പറയൂ. റമീസ, എന്താണ് ഹൈ പാസ് ഫിൽട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 1 kHz മുകളിലുള്ളതിനെ പാസ് ചെയ്യിക്കും, അതിന് താഴെ ഉള്ളതിനെ ഫിൽട്ടർ ചെയ്തോളെ.
അതായത് ഞാൻ ഉണ്ടാക്കുന്ന ഫിൽറ്റർ എത്രയുടെ ആയിരിക്കണം, 1 kHz ആയിരിക്കണം അല്ലെ? ആ അപ്പൊ ഞാൻ വെറുതെ ചോദിക്കുകയാണ്, വാട്ട് യു മീൻ ബൈ ദാറ്റ് ഹൈ പാസ് ഫിൽട്ടർ, എന്താണ് ഹൈ പാസ് ഫിൽട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹൈ ഫ്രീക്വൻസി ഉള്ളതിനെ പാസ് ചെയ്യിക്കും. ആ ഹൈ ഫ്രീക്വൻസിനെ പാസ് ചെയ്യിക്കും, ബാക്കിയുള്ള ഫ്രീക്വൻസിനെ എന്ത് ചെയ്യും, അത് ബ്ലോക്ക് ചെയ്ത് കളയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹൈ പാസ് ഫിൽട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. അതുല്യം ഉണ്ടല്ലോ അല്ലെ? അതുല്യം ഉണ്ടോ? പറയൂ. അപ്പൊ എന്താണ് മൂന്നാമത്തെ കിടക്കുന്ന ആ ഗ്രാഫ് നോക്കിട്ട് പറയാൻ പറ്റുമോ, വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ് ബാൻഡ് പാസ് ഫിൽട്ടർ? ഒരു റേഞ്ചിലുള്ള ഫ്രീക്വൻസി മാത്രം കടത്തിയിട്ടിട്ട് ബാക്കിയുള്ളതിനെ, അതിന് താഴെയും അതിന് മുകളിലുള്ളതിനെയും ബ്ലോക്ക് ചെയ്യുന്നതാണ് സാർ. വെരി ഗുഡ്, കറക്റ്റ് ആണ്. അത് എവിടെയായിരിക്കും നമ്മൾ ഉപയോഗിക്കുക സാധാരണഗതിയിൽ? അത് ഇൻഡക്ട് അല്ല, നമ്മള് വീട്ടിൽ ഉപയോഗിക്കാറുണ്ട്, അതുകൊണ്ടാണല്ലോ പറയുന്നത്. അത് അറിഞ്ഞൂടാ സാർ. വീട്ടില് ടി വി റേഡിയോ ഒക്കെ ഉപയോഗിക്കാറില്ലേ? അപ്പൊ അതിലെന്താ സംഭവിക്കുന്നത്? ഒരു ഫ്രീക്വൻസി റേഞ്ചിനെ മാത്രം അത് കടത്തിവിടും, ബാക്കി എല്ലാത്തിനെയും സ്റ്റോപ്പ് ചെയ്യും. ആ അപ്പൊ നമുക്ക് ഏഷ്യാനെറ്റ് ചാനലാണ് കാണണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് ചാനലിലെ ഫ്രീക്വൻസി മാത്രമേക്കും അത് കടത്തിവിടുക, ശരിയല്ലേ? ബാക്കിയുള്ളതിനൊക്കെ അത് എന്ത് ചെയ്ത് കളയും, കട്ട് ചെയ്ത് കളയും. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഫുട്ബോൾ വേൾഡ് ആരാണ്? ആനന്ദാണോ? ഫുട്ബോൾ വേൾഡ് എന്ന് പറയുന്ന ആരാ? ആനന്ദാണോ? ആ മോനെ പറ, എന്താണ് അങ്ങനെയാണെങ്കിൽ അടുത്തത്? ഐഡിയൽ ബാൻഡ് റിജക്ട് ഫിൽട്ടർ. ക്ലിയർ ആവുന്നില്ലല്ലോ. മൈക്കിനെന്തോ കംപ്ലൈന്റ് ഉണ്ട് തോന്നുന്നു കേട്ടോ, നോക്കണേ. അംഗീതയുണ്ടോ? അംഗീതയുണ്ടോ? എന്നാ പറ, എന്താണ് നാലാമത്തത്? ഐഡിയൽ ബാൻഡ് പാസ് ഫിൽട്ടർ, ബാൻഡ് റിജക്ട് ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ചിലുള്ള അതിനെ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ പാസ് ചെയ്യും. ബാക്കിയുള്ളതിനെ പാസ് ചെയ്യും. അത്തരം ഫ്രീക്വൻസികളെയാണ് നമ്മൾ എന്താ, അത്തരം ഫിൽട്ടറുകളെയാണ് നമ്മൾ ഐഡിയൽ ബാൻഡ് റിജക്ട് ഫിൽട്ടർ, അല്ലെങ്കിൽ നോച്ച് ഫിൽട്ടർ എന്ന് വേണം പറയാറുണ്ട് കേട്ടോ. അപ്പോ ഈ പറയുന്ന ഫിൽട്ടറുകളെല്ലാം നമ്മൾ ഇതിന്റെ തലക്കെട്ട് കൊടുത്തേക്കണം നോക്കുക. വി കോൾ ഇറ്റ് ആസ് ഐഡിയൽ എന്ന് പറഞ്ഞിട്ട് തിയറി പറയാൻ വേണ്ടി മാത്രമായിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. പ്രാക്ടിക്കൽ കേസ് നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് ഐഡിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് റിയലിസ്റ്റിക് കേസിലോട്ട് വരുമ്പോൾ ഈ നേരെ കട്ടായി പോകുന്നത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഷാർപ്പ് കട്ടായിട്ട് വന്നിരിക്കുന്നതിന് ഒരു ചെറിയ ഡീവിയേഷൻ വരും, കണ്ടോ? 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 അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇതാണ് റിയൽ ഫിൽട്ടർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ഇത് ലോ പാസ് ഫിൽട്ടർ, ഇത് ഹൈ പാസ് ഫിൽട്ടർ, ഇത് ബാൻഡ് പാസ് ഫിൽട്ടർ, അതുപോലെ തന്നെ ഇതിനെ ബാൻഡ് റിജക്ട് ഫിൽട്ടർ എന്നിങ്ങനെ പറയും. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി സാർ.
കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോ ഈ ഈ ഷാർപ്പ് കട്ടിംഗ് എന്ന് മാറിയിട്ട് അവിടെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് പോകുന്നതാണ് നമുക്ക് റിയൽ കേസിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിടി കിട്ടിയല്ലോ. അതിൽ ഈ ബ്ലാക്ക് ഷെയ്ഡിൽ നിങ്ങൾ കാണിച്ചേക്കുന്ന കണ്ടോ, അതാണ് ശരിക്കും ഇവിടെ ഐഡിയയില് വരുന്നത് കണ്ടോ. പക്ഷെ അത് നിങ്ങൾ നോക്കൂ, അത് നമ്മൾ വണ്ണിന്റെ അത്ര അല്ല എടുത്തേക്കുന്നത്, 0.707 എന്ന് എടുത്തേക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എ സി ഒക്കെ പഠിക്കുമ്പോ നമ്മള് പീക്ക് വോൾട്ടേജും അതുപോലെ തന്നെ ആർ എം എസ് വോൾട്ടേജ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. സാർ നോട്ട് കാണുന്നില്ല. നോട്ട് ഉണ്ടല്ലോ. എനിക്ക് വരുന്നില്ലല്ലോ. ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്നും കൂടി കയറി നോക്കൂ. കണ്ടോ? കാണുന്നുണ്ട് സാർ. ഓക്കെ. അപ്പോ ഇവിടെ സാധാരണഗതിയിൽ നമ്മൾ എടുത്തേക്കുന്നത് 0.707 എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്ച്വൽ ഫ്രീക്വൻസിയുടെ 1/ ആക്ച്വൽ ആംപ്ലിറ്റ്യൂഡിന്റെ 1/√2 ടൈംസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക. 1/√2. 1/√2 വാല്യൂ ആണ് 0.70 എന്ന് പറയുന്നത്. ഇതിനെ പറയുന്ന വേറൊരു പേരുണ്ട്, 3 dB ഗെയിൻ എന്നാണ് ഇതിനെ പറയുക. എന്താ പറയാ, 3 dB ഗെയിൻ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പൊ സാധാരണ നമ്മൾ എപ്പോഴും കട്ട് ഓഫ് ഫ്രീക്വൻസി പറയുമ്പോൾ അതിന്റെ 3 dB ഗെയിനിലുള്ള ഫ്രീക്വൻസിയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ 1 kHz ഉള്ള ഫ്രീക്വൻസിയിലുള്ള ഒരു ലോ പാസ് ഫിൽട്ടർ ഡിസൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ 1 kHz എന്ന് പറയുന്നത് ഇവിടെയാണ് വരിക. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ 1 kHz ഉള്ള ഹൈ പാസ് ജനറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഫ്രീക്വൻസി ഇവിടെ ആയിരിക്കും വരുന്നത്. അപ്പൊ ബാക്കിയുള്ള ഷേപ്പുകളും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും മോളിൽ കിടക്കുന്നതാണ് ഇതിന്റെ റിയൽ ആയിട്ടുള്ള കേസ്, ഇതിന്റെ സോറി ഐഡിയൽ ആയിട്ടുള്ള കേസ്. ഇതിന്റെ റിയൽ ആയിട്ടുള്ള നമ്മൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന സർക്യൂട്ട് എപ്പോഴും ഈ ഒരു ടൈപ്പിലുള്ളത് ആയിരിക്കും. ഈസ് ഇറ്റ് ഓക്കെ? ഓക്കെ സർ. സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്തതിലോട്ട് പോവാം. തന്നെ 4 തരത്തിൽ നമുക്ക് ഫിൽട്ടേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഏതൊക്കെയാണ്? ലോ പാസ്, ഹൈ പാസ്, ബാൻഡ് പാസ്, ബാൻഡ് റിജക്ട്. ആ 4 എണ്ണത്തിന്റെ റിയൽ കർവ്, റിയൽ ഷേപ്പ് ഇങ്ങനെയാണ് വരേണ്ടത്. സോറി, ഐഡിയൽ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുക. നമുക്ക് റിയൽ കേസ് വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുക എന്നാണ് പറഞ്ഞു വരുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഒന്ന് രണ്ടുപേരെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. യൂസ് ഓൺലി പാസീവ് എലമെന്റ്സ് റെസിസ്റ്റർ, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ. ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ ഇൻപുട്ട്, സൂട്ടബിൾ ഫോർ ഹൈ ഫ്രീക്വൻസീസ്, നോട്ട് പോസിബിൾ ടു അപ്രോക്സിമേറ്റ് ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ്, നോ നീഡ് ഓഫ് വോൾട്ടേജ് സോഴ്സസ്. എവിടെയാണ്? പാസീവ് ഫിൽട്ടേഴ്സ്. ആക്ടീവ് ഫിൽട്ടേഴ്സിൽ വരുമ്പോൾ ആറ് എല്ല് സിന്റെ ഒപ്പം തന്നെ ആക്റ്റീവ് ഡിവൈസസ് ലൈക്ക് ഓപ്പാമ്പ്, ട്രാൻസിസ്റ്റർ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കും. ഗെയിൻ ഉണ്ടായിരിക്കും. ലോ ഫ്രീക്വൻസിക്ക് സൂട്ടബിൾ ആണ്. ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഉണ്ടാക്കാൻ ഒരു പരിധിവരെ പറ്റും. റിക്വയർ വോൾട്ടേജ് സോഴ്സസ്, കാരണം ഓപ്പാമ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ എന്ത് വേണ്ടി വരും? നമുക്ക് വോൾട്ടേജ് സോഴ്സ് നമുക്ക് വേണ്ടി വരും. അപ്പൊ ഇത്രയുമാണ് ഫിൽട്ടേഴ്സിന്റെ ഒരു ബേസിക് ഐഡിയ ആയിട്ട് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. ഇനി നമ്മൾ ഓരോ ഫിൽട്ടറുകളും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകും. അതെ, പാസീവ് ഫിൽട്ടേഴ്സിനെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാസിഫൈ ചെയ്യാം. ഈ ക്ലാസിഫിക്കേഷൻ ഈസ് വാലിഡ് ഫോർ ബോത്ത് ആക്റ്റീവ് ആൻഡ് പാസീവ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്റ്റീവ് ഫിൽട്ടർ ആൻഡ് പാസീവ് ഫിൽട്ടർ? മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ആക്റ്റീവ് ഫിൽട്ടറിൽ ആക്റ്റീവ് കമ്പോണൻസ് ഉണ്ടായിരിക്കും എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ടാണ് ടൈറ്റിൽ കിടത്തേക്കണത്. ശ്രദ്ധിച്ചു നോക്കിയേ, ഐഡിയൽ ഫിൽട്ടർ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലാതെ ഐഡിയൽ പാസീവ് ഫിൽട്ടർ എന്ന് പറഞ്ഞോ, ആക്റ്റീവ് ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ.
മനസ്സിലായോ? ഇനി ഈ പറയുന്ന ഫിൽറ്ററുകൾ തന്നെ, നാല് ഫിൽറ്ററുകൾ തന്നെ, അതിന്റെ റെസ്പോൺസ് വഴി, അതിന്റെ ഔട്ട്പുട്ടിന്റെ ഷേപ്പ് വഴി നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ആദ്യത്തെ പേര് ബട്ടർവർത്ത് ഫിൽട്ടർ എന്നും, രണ്ടാമത്തേന് ഷിബൈഷു ഫിൽട്ടർ എന്നും, മൂന്നാമത്തേന് കോവർ ഫിൽട്ടർ എന്നുമാണ് പറയുക. പേരൊന്നും കൂടി ശ്രദ്ധിക്കുക: ബട്ടർവർത്ത് ഫിൽട്ടർ, ഷിബൈഷു ഫിൽട്ടർ, അതുപോലെ തന്നെ കോവർ ഫിൽട്ടർ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിക്കാം. ഞാൻ അതിന്റെ അടുത്ത സ്ലൈഡിൽ ഇതിന്റെ പടങ്ങൾ ഇട്ടിട്ടുണ്ട്, അപ്പൊ വളരെ പെട്ടെന്ന് മനസ്സിലായിക്കും. ബട്ടർവർത്ത് ഫിൽട്ടറിന്റെ പാസ് ബാൻഡും സ്റ്റോപ്പ് ബാൻഡും ഫ്ലാറ്റ് ആയിരിക്കും എന്നാണ്, ഫ്ലാറ്റ് റെസ്പോൺസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പാസ് ബാൻഡും സ്റ്റോപ്പ് ബാൻഡും എന്തായിരിക്കും? ഫ്ലാറ്റ് റെസ്പോൺസ് ആയിരിക്കും. ഷെബൈഷുവിന്റെ എന്താണ്? പാസ് ബാൻഡിൽ റിപ്പിൾ ഉണ്ടാവും, സ്റ്റോപ്പ് ബാൻഡിൽ ഫ്ലാറ്റ് ആയിരിക്കും. കോവർ ഫിൽറ്ററിന്റെ രണ്ടും, പാസ് ബാൻഡും അതുപോലെ തന്നെ സ്റ്റോപ്പ് ബാൻഡും എന്തായിരിക്കും? റിപ്പിൾ വരുന്നതായിരിക്കും. ഇതാണ് ഇവര് മൂന്നും തമ്മിലുള്ള ക്ലാസിഫിക്കേഷൻ. നമുക്ക് പക്ഷെ നമ്മുടെ സിലബസിൽ ബട്ടർവർത്ത് ഫിൽറ്റർ മാത്രമേ പഠിക്കാനുള്ളൂ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോ ഈ പറഞ്ഞ കാര്യം ഈ പടത്തിൽ വ്യക്തമാണ്, ശ്രദ്ധിച്ചു നോക്കിയേ. ആദ്യം കിടക്കുന്നത് ബട്ടർ ഫിൽട്ടർ ആണ്, ബട്ടർവർത്ത് ഫിൽട്ടർ ആണ്. രണ്ടാമത് കിടക്കുന്നത് ഷിബൈഷു ഫിൽട്ടർ ആണ്. താഴെ കിടക്കുന്നത് കോവർ ഫിൽട്ടർ ആണ്. അപ്പൊ എന്താ ഇതിന്റെ വ്യത്യാസം എന്നുള്ളത് മനസ്സിലായോ? മനസ്സിലായി സർ. സലീന, സലീനയുണ്ടോ? സലീനയുണ്ടോ? സലീന അബ്ദുൾ റഹ്മാൻ സാർ അബ്സാണെന്ന് തോന്നുന്നു. ആ, ഞാൻ ഇതിനകത്തുള്ള പേരെ ഞാൻ വായിച്ചതാ. അബ്സാണോ അത്? ആ, എന്നാ പറയൂ, എന്താണ് ബട്ടർവർത്ത് ഫിൽട്ടർ ഈ പടത്തിൽ നോക്കി പറഞ്ഞേ. പാസ് ബാൻഡും സ്റ്റോപ്പ് ബാൻഡും എന്തായിരിക്കും? ഫ്ലാറ്റ് ആയിരിക്കും, ഫ്ലാറ്റ് ആയിരിക്കും. കണ്ടോ, ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടല്ലേ ഇവിടെ വന്നേക്കുന്നത്, കണ്ടോ. ആ, ഇനി ഷിബൈഷു ഫിൽട്ടർ എന്താണ് പറയൂ. പാസ് ബാൻഡിൽ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? പാസ് ബാൻഡ് ഫ്ലാറ്റ് ആണോ? ഫ്ലാറ്റ് അല്ല. ആ, റിപ്പിൾസ് ഉണ്ടെന്ന് പറയാം. എന്തുണ്ടെന്ന് പറയാൻ പറ്റും? റിപ്പിൾസ് ഉണ്ട്. സ്റ്റോപ്പ് ബാൻഡ് ഫ്ലാറ്റ് ആയിരിക്കും, ഫ്ലാറ്റ് ആയിരിക്കും. ഇനി കോവർ ഫിൽട്ടറിന്റെ പ്രത്യേകത എന്താ? പാസ് ബാൻഡും സ്റ്റോപ്പ് ബാൻഡും ഫ്ലാറ്റ് അല്ല, റിപ്പിൾസ് ആയിരിക്കും. റിപ്പിൾസ് ഉണ്ടായിരിക്കും, മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ റെസ്പോൺസിന്റെ ബേസിസിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു ക്ലാസിഫിക്കേഷൻ കൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ ഇവിടെ ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ബാൻഡ്. ഇവിടെ വെച്ച് ഇത് കട്ടാവുകയാണ്. ഇവിടെ നിന്ന് ഇതിങ്ങനെ വളരെ വളരെ സാവധാനമാണ് ഇങ്ങനെ താഴോട്ട് പോകുന്നത്, കണ്ടോ. അതേസമയം എൻ ഈക്വൾ ടു 8 വരുമ്പോ എന്ത് ചെയ്യും? പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ. കാണുന്നുണ്ടോ? എൻ ഈക്വൾ ടു 2 ഇടുമ്പോഴും എൻ ഈക്വൾ ടു 4 ഇടുമ്പോഴും എൻ ഈക്വൾ ടു 8 ഇടുമ്പോഴും നമ്മൾ വ്യത്യാസം എന്താ? ഏതാ ഐഡിയൽ റെസ്പോൺസിലോട്ട് വരുന്നത്? എൻ ഈക്വൾ ടു 8 ഇടുമ്പോഴാണ് അല്ലെ. അതായത് എന്നിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഇത് ഐഡിയൽ റെസ്പോൺസിലോട്ട് മാറും. ഇവിടെ എന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ അത്തരം ഫിൽറ്ററുകളെ ഫസ്റ്റ് ഓർഡർ ഫിൽട്ടർ എന്നും, എന്നിന്റെ വാല്യൂ 2 ആണെങ്കിൽ സെക്കൻഡ് ഓർഡർ ഫിൽട്ടർ എന്നും, എന്നിന്റെ വാല്യൂ 3 ആണെങ്കിൽ തേർഡ് ഓർഡർ ഫിൽട്ടർ എന്നും ഒക്കെയാണ് നമ്മൾ വിളിക്കുക. പക്ഷെ പ്രാക്ടിക്കലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് സെക്കൻഡ് ഓർഡർ ഫിൽട്ടറുകൾ വരെ മാത്രമേ നമുക്ക് പ്രാക്ടിക്കലി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെ കിട്ടിയല്ലോ. അപ്പൊ ഫസ്റ്റ് ഓർഡർ ഫിൽട്ടർ, സെക്കൻഡ് ഓർഡർ ഫിൽട്ടർ, തേർഡ് ഓർഡർ, അങ്ങനെയുള്ള ഫിൽട്ടറുകൾ നമുക്ക് കൂട്ടാം. ഓർഡർ കൂടുന്തോറും ഇതിന്റെ റെസ്പോൺസ് എങ്ങനെയായിട്ട് മാറിക്കൊണ്ടിരിക്കും? ഐഡിയൽ പോലെ ആയിക്കൊണ്ടിരിക്കും, മനസ്സിലായല്ലോ. പക്ഷേ ഐഡിയൽ എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഹയർ ഓർഡർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഈ മൂന്നെണ്ണത്തില് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരാളെ മാത്രമാണ്. ഏതാണ്? ബട്ടർവർത്ത് ഫിൽട്ടർ കാറ്റഗറി മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യം മനസ്സിലായോ? അടുത്തതിലോട്ട് പോയിക്കോട്ടെ, അടുത്ത ഭാഗത്തോട്ട് പോയിക്കോട്ടെ.
ഇങ്ങനെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല ഇല്ല മനസ്സിലാവുന്നുണ്ട്. ഫൈൻ. ഇനി ഫിൽട്ടേഴ്സ് ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി നോക്കൂ. ഇതില് ഇത് റിയൽ ആണോ ഐഡിയൽ ആണോ? ഈ ഫിൽട്ടേഴ്സ് റിയൽ ഫിൽട്ടർ ആണോ ഐഡിയൽ ഫിൽട്ടർ ആണോ? റിയൽ റിയൽ ഫിൽട്ടർ ആണ്, റിയൽ ഫിൽട്ടർ ആണ് അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ട് നോക്കൂ, ഇവിടെ ഇതാണ് നമ്മുടെ കട്ട് ഓഫ്. ഇവിടെ നിന്ന് ഇത് താഴത്തോട്ട് വരുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് 20 dB/d എന്നാണ് എഴുതിയിരിക്കുന്നത്, കണ്ടോ. ലോ ഇത് ഇത് എന്ത് ഫിൽട്ടർ ആണ്? ലോ പാസ് ഫിൽട്ടർ. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇതാണ് കട്ട് ഓഫ്. ഇത് കഴിഞ്ഞിട്ട് ഇത് താഴത്തോട്ട് പോകുന്നത് എങ്ങനെ എഴുതിയിരിക്കുന്നത്? 20 dB/d എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ഡെക്കേഡ് ഫ്രീക്വൻസി മാറുമ്പോൾ, അതായത് 100 Hz നിന്നും 1000 Hz, അതല്ല എങ്കിൽ 1000 Hz നിന്നും 10,000 Hz, അതല്ലെങ്കിൽ 10,000 Hz നിന്നും 100,000 Hz മാറുമ്പോൾ അതിന്റെ ഗെയിൻ 20 dB വെച്ച് കുറയും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈഡ് ബൈ 10 എന്നുള്ളതാണ്, ഓരോ ഫ്രീക്വൻസീസിനെയും മൾട്ടിപ്ലൈ ബൈ 10. അപ്പൊ ഒന്നും കൂടി ശ്രദ്ധിക്കാം, 10 Hz. അപ്പൊ ഇവിടെ ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് 100 Hz വിചാരിക്കും. ഈ ഫിൽട്ടർ ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എത്രയ്ക്കാണ്? 100 Hz വിചാരിക്കും. അപ്പൊ 100 Hz നിന്നും 100 × 10 കൊണ്ട് കുടിക്കുമ്പോൾ എത്രയായിട്ട് മാറും? 1000. 1000 Hz പോകുമ്പോൾ, അതായത് 100 Hz ഇവിടെ ആണെങ്കിൽ 1000 Hz പോലെ ഇവിടെ ആയിരിക്കും എന്ന് വിചാരിക്കാം. ഈ 1000 Hz പോകുമ്പോൾ 100 Hz ഉണ്ടായ ഗെയിനെ കാട്ടും എത്ര കുറവായിരിക്കും? 20 dB കുറവായിരിക്കും. ഇനി ഇവിടെ 1000 ഇവിടെയാണ്, 1000×10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10,000, അത് ഇവിടെ എത്തി എന്ന് വിചാരിക്കും. അവര് തമ്മിൽ എത്ര കുറവായി, എത്ര വ്യത്യാസം ഉണ്ടാവും? 20 dB കുറവുണ്ടാവും. ഇതാണ് ഇങ്ങനെ 20 dB/d വെച്ച് കുറയുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരം ഫിൽട്ടറുകളെ നമുക്ക് ഫസ്റ്റ് ഓർഡർ ഫിൽട്ടേഴ്സ് എന്ന് വിളിക്കാം. മനസ്സിലായോ? 20 dB/d വെച്ചാണ് ചേഞ്ച് വരുന്നതെങ്കിൽ അത്തരം ഫിൽട്ടറുകളെ എന്തെന്ന് വിളിക്കാം? ഫസ്റ്റ് ഓർഡർ ഫിൽട്ടേഴ്സ് എന്ന് വിളിക്കാം. അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന രണ്ട് ഗ്രാഫും ഏതിന്റെയാണ്? അപ്പൊ ഇത് ഇതപ്പൊ എങ്ങനെ വായിക്കാം? ഇത് എന്ത് ഫിൽട്ടറിന്റെ ആണെന്ന് വായിക്കാം. കുറച്ചും കൂടി സ്പെസിഫൈ ചെയ്തിട്ടാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ ലോ പാസ്. മനസ്സിലായില്ലേ? ഫസ്റ്റ് ഓർഡർ ഹൈ പാസ്. ഫസ്റ്റ് ഓർഡർ ഹൈ പാസ്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ് സർ. ഓക്കെ ഫൈൻ സർ. അപ്പൊ അല്ലേ, ഇനി ആ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. കണ്ടോ, n=1 ഇട്ടപ്പോ നമ്മൾ അതിനെന്തെന്ന് വിളിക്കുന്നു? ഫസ്റ്റ് ഓർഡർ. കണ്ടോ, n=2 ഇട്ടപ്പോൾ സ്റ്റീപ്നെസ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. കണ്ടോ കണ്ടോ. അപ്പൊ ഫസ്റ്റ് ഓർഡറിന്റെ എത്ര ഡ്രോപ്പ് പറഞ്ഞത്? 20 dB ആണ്. സെക്കൻഡ് ഓർഡറിന് ഡ്രോപ്പ് എത്രയായിരിക്കും എന്ന് അസ്യൂം ചെയ്യാമോ? 40. ഫസ്റ്റ് ഓർഡറിന് എത്രയായിരുന്നു? 20 ആണ്. അപ്പൊ സെക്കൻഡ് ഓർഡറിന് എത്രയായിരിക്കും എന്ന് അസ്യൂം ചെയ്യാമോ? 40. ഡബിൾ ചെയ്ത് വരികയല്ലേ, കാസ്കേഡിംഗ് ആണ്. തേർഡ് ഓർഡർ വരുമ്പോ എത്രയായിരിക്കും? 60 വരും. പക്ഷേ അങ്ങനെ അങ്ങനെ കൂടി വരുന്നതോറും കണ്ട ഇതൊരു ഐഡിയൽ ബിഹേവിയറിലോട്ട് പോകും. പക്ഷെ നമ്മൾ പറഞ്ഞത് എന്താണ്, നമുക്ക് അങ്ങനെ ഒരു സാധനത്തിലോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. മാക്സിമം നമുക്ക് സെക്കൻഡ് ഓർഡർ ഫിൽട്ടറുകൾ മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നമ്മുടെ സിലബസിൽ നമ്മൾ കേറിയിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഓപ്പാമ്പ് വെച്ച് എങ്ങനെയാണ് ആക്റ്റീവ് ഫിൽട്ടേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അതിന് ഇതൊക്കെ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകുന്നു. ഇതാണ് ഒരു ഫസ്റ്റ് ഓർഡർ ലോ പാസ് ബട്ടർവർത്ത് ഫിൽട്ടറിന്റെ സർക്യൂട്ട്. കണ്ട് പേടിച്ച് ആരും ഓടിപ്പോകണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള സർക്യൂട്ടാണ്. ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പറയട്ടെ? പറഞ്ഞോ സർ. വളരെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ.
കാരണം ഒരു ഒരു ചെറിയ ലൈനിൽ കൂടി അത് പോയി പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എവിടെയെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നാൽ മൊത്തം കൊളവ്. അതുകൊണ്ടാണ് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയാ ഞാൻ പറയാം. ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണേ, സംശയമുള്ള സമയത്ത് മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി. യെസ്, കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്യുമ്പോൾ. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും ഒന്നും അല്ല എന്നുള്ളത് പിന്നീട് മനസ്സിലായിക്കോളും. കാരണം അതിലും വലിയ സർക്യൂട്ട് നമ്മൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോ നമുക്ക് ആക്റ്റീവ് ഫിൽട്ടേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ആക്റ്റീവ് ഫിൽട്ടേഴ്സിന്റെ പ്രത്യേകത, ഒരു ഫിൽറ്റർ ഉണ്ടാവും, ഒപ്പം തന്നെ അതിനോടൊപ്പം ഒരു ആംപ്ലിഫിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സർക്യൂട്ടും കൂടി ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഓപ്പാമ്പ് വെച്ചിട്ടുള്ള ഈ ഭാഗം എന്ന് പറയുന്നത് ഒരു ആംപ്ലിഫയിങ് സർക്യൂട്ടാണ്. മനസ്സിലായല്ലോ. ഇതിന്റെ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് എവിടെയാണ്? പ്ലസിലാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ഓപ്പാമ്പിന്റെ പ്ലസിൽ ഇൻപുട്ട് കൊടുത്താൽ അത്തരം ആംപ്ലിഫയറുകളെ നമ്മൾ പറയുന്ന പേരാണ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഇത് നിങ്ങൾ ബി എസ് സിയിൽ പഠിച്ചതാണ്. ഓപ്പാമ്പിന്റെ പ്ലസിലോട്ട് നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അത്തരം ആംപ്ലിഫയറുകളെ പറയുന്ന പേരാണ് എന്തെന്ന് പറയാ? നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. അപ്പൊ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1+RF/R1 ആണ്. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ എങ്ങനെ കാണാൻ പറ്റും? 1+RF/R1 എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ RF വാല്യൂവും R1 വാല്യൂവും നിങ്ങൾ മാറ്റുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിന്റെ ഗെയിൻ വാല്യൂ കൂട്ടുന്നത്. ഇവിടെ കിട്ടിയല്ലോ. ഇനി ഇവിടെ തന്നിരിക്കുന്നത് ഒരു റെസിസ്റ്റൻസും കപ്പാസിറ്ററും വരുന്ന സർക്യൂട്ടാണ്. ഈ ഭാഗമാണ് ആക്ച്വലി ഫിൽട്ടർ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ഭാഗമാണ് ആക്ച്വൽ കേസിൽ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഫിൽട്ടർ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് അപ്പൊ ഞാൻ ഇതിന്റെ വർക്കിംഗ് പറയട്ടെ. ശ്രദ്ധിക്കുക, നമ്മൾ എന്താ ഫിൽട്ടർ ഉപയോഗിക്കുന്നത്? ലോ പാസ് ഫിൽട്ടർ ആണ് ഉപയോഗിക്കുന്നത്, ശരിയല്ലേ? അപ്പൊ ലോ പാസ് ഫിൽട്ടർ ഉപയോഗിക്കുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫ്രീക്വൻസി വരെ കടത്തിവിടണം, അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫ്രീക്വൻസിനെ കട്ട് ചെയ്യണം, ശരിയാണല്ലോ. അപ്പോ എനിക്ക് വേണ്ടത് ഒരു 1 kHz ഫ്രീക്വൻസി ആണ് വേണ്ടതെങ്കിൽ ആ 1 kHz ഫ്രീക്വൻസിക്ക് വേണ്ട റെസിസ്റ്റൻസ് വാല്യൂവും കപ്പാസിറ്റർ വാല്യൂവും ഞാൻ കണ്ടുപിടിക്കും. അത് വരുന്ന സ്ലൈഡിൽ നമുക്ക് കാണാം എങ്ങനെ കണ്ടുപിടിക്കുന്നത്. വൺസ് അത് കണ്ടുപിടിച്ചതിന് ശേഷം ആ ആർ വാല്യൂവും ആ സി വാല്യൂവും ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ ഇൻപുട്ട് കൊടുക്കും. ആ ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോൾ അപ്പൊ കപ്പാസിറ്ററിന്റെ പ്രത്യേകത എന്താ? ഡി സിനെ ബ്ലോക്ക് ചെയ്യും, എ സിനെ കടത്തിവിടുന്നതാണ് നമ്മൾ പഠിച്ചേക്കുന്നത്, ശരിയല്ലേ? കപ്പാസിറ്റർ വിൽ ബ്ലോക്ക് ഡി സി ആൻഡ് പാസ് എ സി ആണ്. അപ്പോ ഈ കപ്പാസിറ്റർ 1 kHz വരെ ഇത് കടത്തിവിടില്ല. 1 kHz ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കപ്പാസിറ്റർ കടത്തിവിടാൻ തുടങ്ങും. കടത്തിവിടാന്ന് വെച്ചാൽ എങ്ങോട്ടായി കടത്തിവിടുന്നേ? താഴോട്ട്. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് സിഗ്നല് ഉണ്ടാവില്ല. അപ്പൊ ഒന്നുകൂടി പറയാം. അപ്പൊ ഇവിടെ വർക്കിംഗ് ആയ ലോ പാസ് ഫിൽട്ടർ വരുന്നത് നോക്കുക. ബേസ്ഡ് ഓൺ ദ ഡിസൈൻഡ് ഫ്രീക്വൻസി വി വിൽ അറേഞ്ച് റെസിസ്റ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റർ. നമ്മൾ എന്താ അറേഞ്ച് ചെയ്യുന്നു? റെസിസ്റ്ററും അതുപോലെ തന്നെ കപ്പാസിറ്ററും അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഈ റെസിസ്റ്ററും കപ്പാസിറ്ററും നമ്മൾ ഇട്ടതിന് ശേഷം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നു. കപ്പാസിറ്ററിന്റെ പ്രത്യേകത, കപ്പാസിറ്റർ ഡി സിനെ ബ്ലോക്ക് ചെയ്യുകയും എ സിനെ ബൈപ്പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസിയുടെ കപ്പാസിറ്റർ ആണ്. ആ ഫ്രീക്വൻസി വരെ ഈ കപ്പാസിറ്റർ ഓപ്പൺ ആയി കിടക്കും. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൂടെ കടത്തി പോകില്ല. എന്ന് പറഞ്ഞാൽ ആ വോൾട്ടേജ് എല്ലാം ഇങ്ങോട്ടായിരിക്കും വരുന്നത്, ഇതിന്റെ അകത്തോട്ടായിരിക്കും വരുന്നത്. വൺസ് നമ്മൾ ഡിസൈൻ ചെയ്ത ഫ്രീക്വൻസി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ കടത്തിവിടാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ഈ ഫ്രീക്വൻസി ഈ വോൾട്ടേജ് ഇങ്ങോട്ട് പോകില്ല, പകരം ഈ കപ്പാസിറ്റർ വഴി നേരെ താഴത്തോട്ട് പോകും. എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് ഇൻപുട്ട് ഉണ്ടാവില്ല, അപ്പോ ഔട്ട്പുട്ടും ഉണ്ടാവില്ല. അതാണ് ഫിൽട്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ വർക്കിംഗ്. ജസ്റ്റ് ഒരു ഐഡിയ ഞാൻ തന്നിട്ടുണ്ട്. മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറയുക, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ക്ലാരിഫിക്കേഷൻ ചോദിക്കുക, അതല്ല അടുത്ത സ്ലൈഡിലോട്ട് പോകണമെങ്കിൽ അത് പറയുക. ഓരോരുത്തർക്കും പറയാം എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഒന്നും കൂടി പറയാം, ശ്രദ്ധിച്ചിരിക്കാം. നമ്മള് ആരാ ഇപ്പൊ ചോദിച്ചേ? ആരാധിക.
അപ്പൊ രാധിക എന്നൊന്ന് സഹായിച്ചാ മതി. നമ്മളിവിടെ എന്ത് ഫിൽട്ടറാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ആക്റ്റീവ് ഫിൽട്ടേഴ്സ് ആണ് പഠിക്കുന്നത് അല്ലെ. ആക്റ്റീവ് ഫിൽട്ടേഴ്സിന്റെ പ്രത്യേകത അതിനകത്ത് ഒരു ആംപ്ലിഫയർ വേണം എന്നുള്ളതാണ്. ശരിയാണല്ലോ, ആണോ അല്ലയോ? അതെ. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആംപ്ലിഫയർ ഏതാ? അതൊക്കെ ഈ സ്ലൈഡിൽ കിടപ്പുണ്ട് പേര് സഹിതം. ഫസ്റ്റ് ഓർഡർ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആംപ്ലിഫയർ ഏതാണ്? നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. നോൺ ഇൻവെർട്ടിംഗ്. എങ്ങനെയാ അത് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണെന്ന് മനസ്സിലായത്? സാർ ഇവിടെ എഴുതി വെച്ചോണ്ടാണ് അല്ലേ. എങ്ങനെയാണ് മനസ്സിലായത് ഇത് നോൺ ഇൻവെർട്ടിംഗ് ആണെന്നുള്ളത്? യെസ്, ഇൻപുട്ട് നമ്മൾ എവിടെ കൊടുക്കുന്നു? പ്ലസിലോട്ട് കൊടുക്കുന്നു. ഇൻപുട്ട് പ്ലസിലോട്ട് കൊടുത്തത് കൊണ്ട് ഇതിനെ നമ്മൾ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുന്നു. ഇൻവെർട്ടിംഗ് ഇൻപുട്ട് മൈനസിലാണ് കൊടുത്തതെങ്കിൽ നമ്മൾ ഇതിനെ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ ഇതൊരു ആംപ്ലിഫയർ ആണ്. ഈ ആംപ്ലിഫയറിന്റെ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല 1+RF/R1 ആണ്. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതാണ് ആംപ്ലിഫയറിന്റെ കാര്യം. അപ്പൊ ഇവിടെ എത്ര ഇൻപുട്ട് വോൾട്ടേജ് വരുന്നോ ആ വോൾട്ടേജിനെ ഈ ഗെയിൻ വെച്ച് ഗെയിൻ ചെയ്തതിന് ശേഷമുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. ഇനി ഇത് ലോ പാസ് ഫിൽട്ടർ ആണ്. ലോ പാസ് ഫിൽട്ടറിൽ നമുക്ക് വേണ്ടത് ആറും സിയും ആണ്. റെസിസ്റ്ററും വേണം, കപ്പാസിറ്ററും വേണം. ഈ റെസിസ്റ്ററും കപ്പാസിറ്ററും നമ്മൾ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് വേണ്ട ഫ്രീക്വൻസി ഏതാണോ ആ ഫ്രീക്വൻസിക്ക് പറ്റുന്ന റെസിസ്റ്ററും കപ്പാസിറ്ററും ഞാൻ കണ്ടുപിടിക്കുന്നു. ആൻഡ് ദാറ്റ് വിൽ ബി ഇൻസെർട്ടഡ് ഹിയർ ആൻഡ് ഹിയർ. മനസ്സിലായല്ലോ. നൗ വാട്ട് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ കപ്പാസിറ്റർ? കപ്പാസിറ്റർ ബ്ലോക്സ് ഡി സി ആൻഡ് ബൈപാസ് അല്ലേ. അല്ലേ, അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ വരെ അത് കടത്തിവിടില്ല, ശരിയല്ലേ. ഞാനൊരു ഫ്രീക്വൻസി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിന് വേണ്ട കപ്പാസിറ്ററിൽ വച്ചിരിക്കുന്നത്, ആ ഫ്രീക്വൻസി വരെ ഈ കപ്പാസിറ്റർ ചെയ്യില്ല, കടത്തിവിടില്ല എന്ന് പറഞ്ഞാൽ ആ വോൾട്ടേജ് ഒക്കെ എങ്ങോട്ട് വരും? ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഈ V1ലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ ഈ ഓപ്പ് ആമ്പിന്റെ അകത്തോട്ട് കിട്ടുന്നു, അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു, ഔട്ട്പുട്ട് കിട്ടും. മനസ്സിലായല്ലോ. അതേസമയം ഞാൻ അതെ ഇനി ഞാൻ ഡിസൈൻ ചെയ്ത് കൂടുതൽ വരുമ്പോ എന്താ സംഭവിക്കുന്നത്? ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ആ കൂടുതൽ വളർന്ന കടത്തിവിടും. അപ്പൊ ഇതിൽ കൂടി ഇങ്ങോട്ട് പോകും എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും, ഔട്ട്പുട്ട് കിട്ടത്തില്ല എന്ന് പറയുമ്പോ കട്ടായില്ലേ. ഔട്ട്പുട്ട് കിട്ടില്ല എന്ന് പറഞ്ഞാൽ കട്ടായില്ലേ, ഇതുപോലെ ഇങ്ങനെ കുറയാൻ തുടങ്ങില്ലേ. ദാറ്റ് ഈസ് ദ ഫിൽട്ടർ ആക്ഷൻ. ഇങ്ങനെയാണ് ഈ ഫിൽട്ടർ വർക്ക് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സമയങ്ങളല്ലേ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കില്ലെങ്കിൽ അടുത്തയിലോട്ട് പോകാം. മനസ്സിലായി സാർ. ആർക്കും പ്രശ്നമല്ല. ഓക്കെ, അടുത്ത സ്ലൈഡിൽ നിങ്ങളുടെ സഹായം അപ്പൊ വേണ്ടി വരും കേട്ടോ. യെസ്, ഒന്ന് വായിച്ചു നോക്കിയാ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെയല്ലേ വന്നേക്കണെന്നുള്ളത്. ഇൻ ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽട്ടർ വിച്ച് ഇസ് ആസ് നോൺ 1 പോൾ LPF ബട്ടർവർത്ത് ഫിൽട്ടർ ഇറ്റ്സ് ഫ്രീക്വൻസി റെസ്പോൺസ് ആർ ഷോൺ എബോവ്. അതാണ് നമ്മൾ കാണിച്ചത്. RC വാല്യൂസ് ഡിസൈഡ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലെ. റെസിസ്റ്ററും കപ്പാസിറ്ററും ആണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്, അതിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ഇത് എന്ത് ആംപ്ലിഫയർ ആണ്? നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആയതുകൊണ്ട് ഇതിന്റെ ഗെയിൻ എത്രയായിരിക്കും? AVF=1+RF/R1 1+RF/R1 ആയിരിക്കും. ഇതും നമ്മൾ പഠിച്ചതാണ്. അപ്പോ ഈ പറയുന്ന ഫസ്റ്റ് ഓർഡർ ബട്ടർവർത്ത് ഫിൽട്ടറിന്റെ ഗെയിൻ തീരുമാനിക്കുന്നത് ഓപ്പാമ്പും കട്ട് ഓഫ് ഫ്രീക്വൻസി തീരുമാനിക്കുന്നത് ആരാണ്? ആരാ കട്ട് ഓഫ് ഫ്രീക്വൻസി തീരുമാനിക്കുന്നത്? RC നെറ്റ്വർക്ക് ആയിരിക്കും. ക്ലിയർ ആയല്ലോ. അതായത് തൊട്ടു മുമ്പ് കണ്ട സർക്യൂട്ട്, ഈ സർക്യൂട്ടില് ഗെയിൻ തീരുമാനിക്കുന്നത് ആരാ? ഓപ്പാമ്പ്. ഫ്രീക്വൻസി ഏത് ഫ്രീക്വൻസിയില് കട്ട് ആവണമെന്ന് തീരുമാനിക്കുന്നത് ആരാ? റെസിസ്റ്ററും കപ്പാസിറ്ററും RC നെറ്റ്വർക്ക്. ഓക്കെ,
ഇനി നോക്കുക, വോൾട്ടേജ് അക്രോസ് ഒക്കെ നിങ്ങള് ഈ സർക്യൂട്ട് ഒന്ന് നിങ്ങളുടെ ബുക്കിലോട്ട് ഒന്ന് വരച്ചിടാമോ, ഒരു പേപ്പറിലോട്ട് ഒന്ന് പെട്ടെന്ന് വരച്ചിടാമോ ഈ സർക്യൂട്ട്? ഇതിന്റെ ഡെറിവേഷൻ കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നിർത്താം. വരച്ചു കഴിഞ്ഞാൽ പറയണേ. ഈ സർക്യൂട്ട് മാത്രം വരച്ചാൽ കേട്ടോ, ആദ്യത്തെ സർക്യൂട്ട് മാത്രം തെറ്റുകൂടാതെ വരയ്ക്കുക. കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. കഴിഞ്ഞു സാർ. കഴിഞ്ഞോ? പിന്നെ വർക്ക് ഡെറിവേഷൻ പറഞ്ഞോട്ടെ. അപ്പൊ ഞാൻ ഇനി പറയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഈ സർക്യൂട്ട് നോക്കിയിട്ട് വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ. അപ്പോ നിങ്ങൾ നോക്കുക, ആ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അല്ലേ ഈ ഓപ്പാമ്പിന്റെ മുകളിലോട്ട്, ഈ കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് അല്ലേ ഇതിന്റെ അകത്തോട്ട് കയറി പോവുക? യെസ് ഓർ നോ? യെസ് സർ. ഈ കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണല്ലോ ഈ പ്ലസിലോട്ട് കയറി പോവുക, ശരിയല്ലേ? അപ്പൊ അതാണ് കണ്ടുപിടിച്ചേക്കുന്നത്. നോക്കൂ, വോൾട്ടേജ് അക്രോസ് എ കപ്പാസിറ്റർ ഈസ്, വോൾട്ടേജ് അക്രോസ് എ കപ്പാസിറ്റർ കണ്ടുപിടിക്കുക. നിങ്ങൾ ആ സർക്യൂട്ട് നോക്കിയേ, ആ സർക്യൂട്ടില് ഈ സർക്യൂട്ടില് ഈ റെസിസ്റ്ററും കപ്പാസിറ്ററും സീരീസിലാണ്, ശരിയല്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോ ഇത് സീരീസിലാ അല്ലേ? ആറും സിയും എന്തിനാണെന്ന് നമുക്ക് പറയാം, സീരീസിലാണെന്ന് പറയാം. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കപ്പാസിറ്ററിന്റെ ഇമ്പിഡൻസ് എന്ന് പറയുമ്പോൾ, കപ്പാസിറ്റർ ഇമ്പിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ഈ എക്സി നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഇത് എന്തെന്ന് പറയാൻ പറ്റും, ആർ ആർ എന്താണ് റെസിസ്റ്റൻസ്, കപ്പാസിറ്റർ കൊണ്ട് ഉണ്ടാവുന്ന നമ്മൾ എക്സി എന്ന് പറയുന്നു. അപ്പൊ ഇത് രണ്ടിന്റെയും സം ആയിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ്, ശരിയല്ലേ? അതെ സർ. അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഈ ഫോർമുല ക്ലിയർ ആണോ? ഈ സംഭവം മനസ്സിലായോ? മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറയാം. ഈ മൈനസ് വാല്യൂ വന്നിരിക്കുന്നത് ഈ കപ്പാസിറ്ററും ഇൻഡക്ടറും ഒക്കെ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണെന്ന് അറിയാലോ, അതുകൊണ്ടാണ് ഈ മൈനസ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആ മൈനസിന് വലിയ പ്രാധാന്യം ഇപ്പൊ കൊടുക്കണ്ട, എക്സിയും എന്ന് പറഞ്ഞാൽ മതി. അപ്പോ എക്സി അതാ ഞാൻ പറഞ്ഞത്, ഈ കപ്പാസിറ്ററും ഇൻഡക്ടറും എപ്പോഴും ഒരു കോംപ്ലക്സ് കമ്പോണന്റ് ആണ്. കാരണം റെസിസ്റ്റർ എ സി ആയാലും ഡി സി ആയാലും ഒരുപോലെയാണ് ബിഹേവ് ചെയ്യുക, ശരിയല്ലേ? കപ്പാസിറ്റർ ആണെങ്കിലോ അല്ലെങ്കിൽ ഇൻഡക്ടർ ആണെന്നുണ്ടെങ്കിലോ, കപ്പാസിറ്റർ എന്താ ചെയ്യുന്നത്, ഡി സിനെ ബ്ലോക്ക് ചെയ്യും, എ സിനെ ബൈപാസ് ചെയ്യും, ശരിയല്ലേ? ഇൻഡക്ടർ എന്ത് ചെയ്യും? തിരിച്ചാണ് ചെയ്ത്. അപ്പൊ ഇൻഡക്ടറിനും കപ്പാസിറ്ററിനും എ സിക്കും ഡി സിക്കും ഡിഫറന്റ് ബിഹേവിയർ ആണ്, റൈറ്റ്? അപ്പൊ അതൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് നമ്മൾ ആ കോംപ്ലക്സ് ടേം ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മളൊരു കാര്യം പഠിച്ചേക്കുന്നത്,
കപ്പാസിറ്റർ സർക്യൂട്ട് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കറണ്ട് ലീഡ് ചെയ്യും, വോൾട്ടേജ് ലാഗ് ചെയ്യും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ 90 ഡിഗ്രി. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ മൈനസ് സൈൻ ഇട്ടേക്കുന്നത്. മനസ്സിലായല്ലോ? ശരിക്കും ആർ പ്ലസ് തന്നെയാണ്. റിയൽ കോണ്ടക്സ്റ്റിൽ വരുമ്പോൾ നമുക്കത് പറയാവുന്നത് ഈ സാധനം എന്ത് തന്നെയാണ്, ആർ പ്ലസ് തന്നെയാണ്. നിങ്ങൾ താഴെ വരുമ്പോ അത് മാറിക്കോളും, നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോ ഒന്നുകൂടി ഞാൻ പറയുന്നു, ഈ സർക്യൂട്ടിലൂടെ ഇവിടത്തെ കറണ്ട് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടത്തെ കറണ്ട് എന്ന് പറയുന്നത് ഇവിടത്തെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇവിടത്തെ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടത്തെ കറണ്ട് കിട്ടും. ഈ സർക്യൂട്ടിലെ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടത്തെ വോൾട്ടേജിനെ ഇവിടത്തെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടത്തെ വോൾട്ടേജ് എത്രയാണ്? വി ഇൻ ആണ്. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? ടോട്ടൽ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അപ്പൊ അവിടുത്തെ കറണ്ട് കിട്ടി. ഇനി ആ കറണ്ടിനെ ഇവിടുത്തെ റെസിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടുത്തെ വോൾട്ടേജ് കിട്ടും. ഒന്നും കൂടി പറയാം, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇവിടുത്തെ കറണ്ട് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കറണ്ട് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ഓംസ് ലോ പ്രകാരം വോൾട്ടേജിനെ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാവും. ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂട്ടി കൂട്ടുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ കറണ്ട് നമുക്ക് കിട്ടി. ആ കറണ്ടിനെ ഇവിടുത്തെ റെസിസ്റ്റൻസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് കിട്ടും. ആ ഒരു ഐഡിയ വെച്ച് ഇവിടെ നിങ്ങൾ നോക്കിയാൽ, നോക്കൂ, ആ ഇൻപുട്ട് വോൾട്ടേജ് വിഇന് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ചെയ്യുമ്പോൾ കറണ്ട് കിട്ടി. ആ കറണ്ടിനെ ആ കപ്പാസിറ്ററിന്റെ ഇമ്പിഡൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ വോൾട്ടേജ് കിട്ടി, വി വൺ കിട്ടി. മനസ്സിലായി സാർ? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി സാർ. മനസ്സിലായി. ഇനി എക്സ് സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത് എഴുതാൻ പറ്റും. 1/2πfc ആണ്, ശരിയല്ലേ? 1/2πω എന്നൊക്കെ, ഒമേഗ 1/cω നമ്മൾ പഠിച്ചിട്ടുണ്ട്. കപ്പാസിറ്ററിന്റെ കേസിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? 1/j c ω എന്നല്ലേ പഠിച്ചേക്കുന്നത്. ഒമേഗ എന്ന് പറയുന്നത് 2πf അല്ലേ? ഒമേഗ എന്ന് പറയുന്നത് 2πf അല്ലേ? അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കാം. അപ്പൊ ഈ എക്സ് സിക്ക്, ഈ ഇവിടെയുള്ള എക്സ് സിക്ക് പകരം ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുക. കണ്ടോ, ഈ ഇക്വേഷനിലെ എക്സ് സിക്ക് പകരം ഈ 1/2πfc എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നത് ശ്രദ്ധിക്കുക, താഴത്തെ എൽസിഎം നമ്മൾ എടുക്കുകയാണ്. എൽസിഎം എടുക്കുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. ഇക്വേഷൻ നമ്പർ 2 കിട്ടും. ഇക്വേഷൻ നമ്പർ 2 കിട്ടുന്നുണ്ടോ നോക്കുക. ഇക്വേഷൻ നമ്പർ 2 കിട്ടിയോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവേത് ചോദിക്കണേ. സാറേ, ഈ ജെ എന്ന് കൊടുത്തേക്കുന്ന എന്തോ, ഇത് കോംപ്ലക്സ് ഫംഗ്ഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഐ ഉപയോഗിക്കാറില്ലേ നമ്മള്? ഐക്ക് വരും ജെ. ഇക്വേഷൻ നമ്പർ 2 കിട്ടിയാൽ പറയുക, എന്നാൽ അടുത്തതിലോട്ട് പോവാം. നിങ്ങൾ വേറൊന്നും നോക്കണ്ട, ഞാൻ പറയുന്നത് മാത്രം നോക്കി പോയാൽ മതി. എല്ലാവർക്കും കിട്ടിയോ? അനക കിട്ടിയോ? സബീന കിട്ടിയോ? അപ്പൊ ഇക്വേഷൻ നമ്പർ 2 കിട്ടിയല്ലോ. അപ്പോ ഈ ഇക്വേഷൻ നമ്പർ 2 ഈ ജെ താഴെയല്ലേ കിടക്കുന്നേ, അപ്പൊ ജേനെ മുകളിലോട്ട് തുടങ്ങുമ്പോ അത് മൈനസ് ജെ എന്ന് എഴുതാം. അങ്ങനെ വരുമ്പോ ഇത് വി ഇൻ അല്ല, വി വൺ ആണ് കേട്ടോ. അപ്പൊ വി വൺ ഇസ് ഈക്വൽ ടു വി ഇൻ ഡിവൈഡ് ബൈ 1/j × 2πfc RC എന്ന് എഴുതാം. ഇത് കിട്ടിയോ? ഇനി ഈ വോൾട്ടേജ് അല്ലേ അകത്തോട്ട് കയറി പോകുന്നേ, ഇവിടേക്ക് കയറി പോകുന്നത് ഈ വോൾട്ടേജ് അല്ലേ?
ഹലോ. അതെ സർ. അതെ, അപ്പോ നമ്മള് ഈ ഇക്വേഷൻ പ്രകാരം ഗെയിൻ എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഗെയിൻ ഇൻറ്റു വി വൺ അല്ലെ. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഗെയിൻ ഇൻറ്റു വി വൺ. ഈ വി വൺ എന്ന് പറയുന്നത് ഈ സാധനമാണ്. വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് വൺ പ്ലസ് ആർ എഫ് ബൈ ആർ വൺ ആണ്. ഇത് രണ്ടും കൂടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിൽ നിന്നും ഈ വി ഇൻ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്തായിട്ട് മാറും? എ വി എഫ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ജെ ഇൻറ്റു എഫ് ബൈ എഫ് എച്ച് എന്ന് കിട്ടും. ക്ലിയർ ആയി നോക്കുക. ബിക്കോസ് വട്ട് ഇസ് എഫ് എച്ച്? എഫ് എച്ച് എഫ് എച്ച് ഈസ് വൺ ബൈ ടു പൈ ആർ സി. താഴെ എഴുതിയിട്ടുണ്ട്. ഇത് ഇത് മനസ്സിലായെങ്കിൽ പറയാ, അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് പറയേണ്ടതെന്ന് പറയാം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. ഓക്കെ, അപ്പോ നമ്മൾ അതിൽ നിന്നും അപ്പൊ വി സീറോ ബൈ ഗെയിൻ ആണ്, അതുപോലെ തന്നെ എഫ് എന്ന് പറയുന്നത് വൺ പ്ലസ് ആർ എഫ് ബൈ ആർ വൺ ആണ്, എഫ് എച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു പൈ ആർ സി ആണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി. അതിൽ നിന്നും നമുക്ക് ഫേസ് ആംഗിൾ കാര്യമില്ല, ഇതിന് നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ഈ ഇക്വേഷൻ പഠിക്കണം, പ്രോബ്ലംസ് ചോദിക്കാൻ ഉപയോഗിക്കും. ഈ ഇക്വേഷൻ തന്നെയാണ് ഈ കിടക്കുന്നത്. ഈ കിടക്കുന്ന ഇക്വേഷൻ ഒന്ന് കളർ മാറ്റി എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഇത് മനസ്സിലായല്ലോ. ഇതാണ്, ഇത്രയുമാണ് നമുക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ലോ പാസ് ഫ്രീക്വൻസിയുടെ ഡെറിവേഷൻ ആയിട്ട് പറയാവുന്നത്. ഇനി ഇത് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കുക. അപ്പോ എനിക്ക് ഡിസൈൻ ചെയ്യേണ്ടത് പറയുന്ന ശ്രദ്ധിക്കൂ. സ്റ്റെപ്പ് എന്താ പറയുന്നത്? ചൂസ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി. എനിക്ക് വേണ്ട കട്ട് ഓഫ് ഫ്രീക്വൻസി ഞാൻ ഡിസൈൻ ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അതിനകത്ത് ഫോർമുല ശരിക്കും എന്താണ്? ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താ? കട്ട് ഓഫ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താ? എഫ് എച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു പൈ ആർ സി ആണല്ലോ. ഇതല്ലേ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല? അപ്പോ അത് വെച്ചിട്ട് അപ്പൊ അതില് നമുക്ക് സി വാല്യൂ നമ്മൾ എപ്പോഴും നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ്. കാരണം കപ്പാസിറ്റർ വാല്യൂ അവൈലബിലിറ്റി, ഡിഫറെന്റ് വാല്യൂവിന്റെ അവൈലബിലിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ സി നമ്മൾ ചൂസ് ചെയ്യും. അപ്പൊ ഇവരിവിടെ എടുക്കുന്നത് എന്താ നോക്കൂ. ഇവര് പറഞ്ഞിരിക്കുന്നത് നോക്കൂ, സെലക്ട് എ വാല്യൂ ഓഫ് സി വിച്ച് ഇസ് ബിറ്റ്വീൻ പോയിന്റ് സീറോ സീറോ വൺ ആൻഡ് പോയിന്റ് വൺ മൈക്രോ ഫാരഡ്. ഈ ഒരു വാല്യൂവിന് ഇടയിൽ വരുന്ന ഒരു സി വാല്യൂ നമ്മൾ ചൂസ് ചെയ്യാം. എന്നിട്ട് ആ ആർ വാല്യൂ കണ്ടുപിടിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഈ പറയുന്ന ഫ്രീക്വൻസി, ഇത് 1 kHz ആണെങ്കിൽ ആ 1 kHz പറ്റുന്ന ഒരു സി വാല്യൂവും ഒരു ആർ വാല്യൂ നിങ്ങൾ ഈ ഇക്വേഷൻ വഴിയും കണ്ടുപിടിക്കണം. ഇത് രണ്ടും ആ സർക്യൂട്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് എത്രയാണോ ആ ഗെയിൻ വേണ്ടത്, ആ ഗെയിന് വേണ്ട സാധനം നമ്മൾ സെറ്റ് ചെയ്യാം. യൂഷ്വലി നമ്മൾ 2 ആണ് ഗെയിൻ വേണ്ടതെങ്കിൽ ആർ എഫിന്റെയും ആർ വണ്ണിന്റെ വാല്യൂ ഈക്വൽ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഗെയിന്റെ വാല്യൂ എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇത്രയും കണ്ടീഷൻസ് വെച്ചുകൊണ്ട് നമ്മൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പോ ഇപ്പൊ ഇവിടെ നോക്കൂ, ഫോർ എ ഫസ്റ്റ് ഓർഡർ ബട്ടർവർത്ത് ഫിൽട്ടർ കാൽക്കുലേറ്റ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഇവരൊരു വാല്യൂസ് തന്നേക്കാണ്, കണ്ടോ? ഒരു പ്രോബ്ലം ആണത്. ആറിന്റെ വാല്യൂ എത്രയാണ്? 10 kHz. കപ്പാസിറ്ററിന്റെ വാല്യൂ എത്രയാണ്? 0.001 μF. അപ്പൊ ഇതിൽ നിന്നും കട്ട് ഓഫ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എഫ് എച്ച് ഇസ് ഈക്വൽ ടു 1/2πRC. ആറിന്റെ വാല്യൂ ഇതും സിയുടെ വാല്യൂ ഇതും നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 15.915 kHz എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇത്രയാ, എത്രയാ? 15.915 എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? എ വി എഫ് ഇസ് ഈക്വൽ ടു 1 + RF/R1 ആണ്. ഇവിടെ ആർ എഫ് എത്രയാണ്? 100 ആണെന്നും ആർ വൺ എത്രയാണ്? 10 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഗെയിൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും? 11 ആണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനത്തെ പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് ചോദിക്കാം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത്. മനസ്സിലായല്ലോ. പ്രോബ്ലം ആണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മള് ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അല്ലേ. സെക്കൻഡ് ഓർഡർ നമ്മൾ അടുത്ത ക്ലാസ്സിലോട്ട് പറയാം.
ഇതാണ് ഫസ്റ്റ് ഓർഡർ സോറി ലോ പാസ് ഫിൽട്ടറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് ഓർഡർ ഹൈ പാസും കൂടി പറഞ്ഞോട്ടെ, 5 മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ആ സർക്യൂട്ട് കാണിക്കാം, എന്നിട്ട് പറയൂ എന്താണ് വ്യത്യാസം ഹൈ പാസ് ഫിൽട്ടറും ലോ പാസ് ഫിൽട്ടറും തമ്മിലുള്ള സർക്യൂട്ടിലെ വ്യത്യാസം ഒന്ന് പറയാമോ? നിങ്ങൾ നേരത്തെ ലോ പാസ് ഫിൽട്ടർ സർക്യൂട്ട് നിങ്ങൾ വരച്ചു വെച്ചിട്ടില്ലേ? അതും ഈ സർക്യൂട്ട് നമ്മൾ നോക്കിയേ. കപ്പാസിറ്ററിന് വരെ റെസിസ്റ്റർ കൊടുത്തേക്കുന്നു. ഓക്കെ, അപ്പോ ഓക്കെ, അപ്പോ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആർ സി വാല്യൂ തിരിച്ചാണ് ഇട്ടേക്കുന്നത്, ശരിയല്ലേ? ആർ സി വാല്യൂ തിരിച്ചാണ് ഇട്ടേക്കുന്നത്, ശരിയാണോ? ശരിയാ. ആർക്ക് അറ്റംപ്റ്റ് നടത്താൻ പറ്റും ഇതിന്റെ വർക്കിംഗ് ഒന്ന് പറയാൻ? അനകയുണ്ടോ അവിടെ? അനകയുണ്ടോ? ഒന്ന് പറഞ്ഞേ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാന്നുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്, ആ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി വരുമ്പോ അതുവരെ ലോ പാസ് ഫിൽട്ടറിന്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞേ? അതിന് താഴെയുള്ള ഫ്രീക്വൻസി എല്ലാം കടത്തിവിടും. 1 kHz ആണ് അതിന് മുകളിലോട്ടുള്ളത്, കടത്തിവിടത്തില്ല. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് പറയാൻ പറ്റുക? ഇവിടെ ഹൈപാസ് വരുമ്പം 1 kHz ഉപയോഗിക്കുന്നെങ്കിൽ അതിന് മുകളിലുള്ള എല്ലാം കടത്തിവിടും, താഴത്തോട്ടുള്ളത് കടത്തിവിടും. അതെ, ഈ ഈ ഭാഗം വെച്ച് അതിന്റെ വർക്കിംഗ് ഒന്ന് പറയേ. നമ്മള് കൊടുക്കുന്ന ഇൻപുട്ടില് നമ്മള് കൊടുക്കുന്ന കപ്പാസിറ്റർ എ സി മാത്രം കടത്തിട്ട് ഡി സി അങ്ങ് ആദ്യം മാറ്റും. എന്നിട്ട് എത്തുമ്പോഴാണോ സാർ? അല്ല, ഞാൻ ചോദിച്ചത് ഇവിടെ ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് പറയാൻ പറ്റുക? ഈ ഞാൻ മൗസ് കൊണ്ട് കാണിക്കുന്ന ഭാഗമല്ലേ, ഇവിടെയാണോ ഇതിന്റെ വർക്കിംഗ് പറയേണ്ടത്? ഇൻപുട്ട് അത് തന്നെ, ഇൻപുട്ട് ഇൻവെർട്ടിംഗിൽ കൊടുക്കണം. അപൂർവുണ്ടോ ഇവിടെ? അപൂർവ ഒന്ന് പറഞ്ഞേ, ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. അത് ഒരു പർട്ടിക്കുലർ വാല്യൂ വരെ കപ്പാസിറ്റർ ക്ലോസ് ആയിരിക്കും. അത് കഴിയുമ്പോ നമുക്ക് വേണ്ട വാല്യൂ കഴിയുമ്പോ തൊട്ട് കപ്പാസിറ്റർ ഓപ്പൺ ആവും. അപ്പൊ തൊട്ടുള്ള വോൾട്ടേജ് V1 വഴി പോസിറ്റീവിലോട്ട് വരും. അത്രേ ഉള്ളൂ. അതായത് ഇവിടെ കപ്പാസിറ്റർ എന്താ ചെയ്യാ, നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫ്രീക്വൻസി വരെ കപ്പാസിറ്റർ കടത്തിവിടില്ല. കടത്തിവിടാതിരിക്കുമ്പോ അത് ഇപ്പുറത്തോട്ട് വരുമോ വോൾട്ടേജ്? ഇപ്പുറത്തോട്ട് വോൾട്ടേജ് വരില്ല. ഇപ്പുറത്തോട്ട് വോൾട്ടേജ് വന്നില്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? കുറവായിരിക്കും. മനസ്സിലായോ? ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് വേണ്ട ഫ്രീക്വൻസി ആയി കഴിയുമ്പോൾ കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും? കടത്തിവിടാൻ തുടങ്ങും. ഇത് കടത്തിവിടാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവൻ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ V1 കയറി വരും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടും? ഇവിടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. പിടികിട്ടിയോ? മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. ഒന്ന് പറഞ്ഞേ എന്റെ വർക്കിംഗ്. ഇപ്പോ രാധികില്ലേ, പോയാ ഉണ്ടല്ലോ. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി വരെ കപ്പാസിറ്റർ അവിടെ കടത്തി വിടത്തില്ല. അത് കഴിയുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് കടത്തിവിട്ട് ഓപ്പാമ്പിലോട്ട് കടത്തിവിടും. അത് പിന്നെ ഔട്ട്പുട്ട് കിട്ടും. പർട്ടിക്കുലർ ഫ്രീക്വൻസി എന്നല്ല പറയേണ്ടത്, ഡിസൈൻഡ് ഫ്രീക്വൻസി. നമ്മൾ ഏത് ഫ്രീക്വൻസിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ആ ഫ്രീക്വൻസി വരെ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. ആ ഡിസൈൻ ഫ്രീക്വൻസിക്ക് എബോവ് വന്നു കഴിഞ്ഞാൽ ദ കപ്പാസിറ്റർ സിംപ്ലി ബൈപാസ് ദ വോൾട്ടേജ് ടു ദ ഇൻപുട്ട് ഓഫ് ദി ഓപ്പാമ്പ്. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ ഇതിന്റെ കാൽക്കുലേഷൻ ചെയ്തത്
വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്നുള്ള രീതിയിലായിരുന്നു, ശരിയല്ലേ? ഇതിന് അക്രോസ് ഇവിടെ കപ്പാസിറ്റർ ആയിരുന്നു. അപ്പൊ ഇവിടെ കാൽക്കുലേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാ? ആരുടെ അക്രോസ് ആ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? റെസിസ്റ്റൻസ് അക്രോസ്, ശരിയല്ലേ? എങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കാവോ? വോൾട്ടേജ് അക്രോസ് വരുമ്പോൾ എന്താ വരുന്നേ? കണ്ടോ, താഴ്ത്തത് എന്ത് തന്നെയാണ്? ആർ പ്ലസ് ജെ, ആർ മൈനസ് ജെ എക്സ് തന്നെയാണ്. മറ്റടുത്ത് എന്തായിരുന്നു? ഈ കേസില് ഈ കേസില് ഈ ഇവിടെ എന്തായിരിക്കും വരിക? നമ്മുടെ അവിടെ ഇവിടെ ഹൈപാസ് ഫിൽറ്ററിന്റെ കേസിൽ ഇവിടെ എന്താ മാത്രം ഉണ്ടാവുള്ളൂ? ആറ് മാത്രമായിരിക്കും വരിക, ശരിയല്ലേ? അല്ലേ? ബാക്കി സ്റ്റെപ്പ് ഒക്കെ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. നോക്കൂ, വി വൺ ഈക്വൽ ടു ആർ ബൈ ആർ മൈനസ് ജെ എക്സ്. ഈ എക്സ് ഇത് വരെ എന്തെന്ന് എഴുതാൻ പറ്റും? വൺ ബൈ ടു ഫൈവ് റെമിസൈഡ് ആണോ? ഇതെന്താ ഭയങ്കര സൗണ്ട് വരുന്നത്? ഓക്കെ, അപ്പോ ഈ പറയുന്ന ആറ് ജെ എക്സ് ക്ക് പകരം വൺ ബൈ ടു പൈ എഫ് സിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ശരിയല്ലേ? അപ്പൊ ഈ ജെ എക്സ് ക്ക് പകരം ഈ പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കണ്ടോ കണ്ടോ? എന്നിട്ട് ഈ ജെ താഴ്ത്തോട്ട് എടുക്കുമ്പോൾ ആർ പ്ലസ് എന്നാവും. അതിനുശേഷം ഇതിന്റെ എൽ സി എം എടുക്കുക. എൽ സി എം എടുത്തു കഴിയുമ്പോൾ ജെ ടു പൈ എഫ് സി എന്നുള്ളത് മുകളിലോട്ട് വരും, ബാക്കിയുള്ളതെല്ലാം കൂടി അറേഞ്ച് ചെയ്യുന്നു. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നുണ്ടാവും. ഒന്ന് സ്റ്റെപ്സ് നോക്കിയേ, മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക, പറഞ്ഞുതരാം. അല്ലെങ്കിൽ ലിനി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം കേട്ടോ. ആദ്യം ഒന്ന് മനസ്സിലാക്കി എടുക്കുക. ഏതെങ്കിലും സ്റ്റെപ്പ് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിച്ചോളാം, പറഞ്ഞുതരാം. ഏതെങ്കിലും സ്റ്റെപ്പ് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞുതരാം. അതല്ല നിങ്ങൾക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ കിട്ടിയെന്ന് പറയുക. ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ, ചെയ്തു നോക്കുകയാണോ? ഹലോ, ആരൊന്നും മിണ്ടുന്നില്ല. സാറാ, ആർ ഇൻറ്റു ആ ടേം ഇല്ലേ, ആർ ഇൻറ്റു ജെ ടു പൈ എഫ് സി, അത് കഴിഞ്ഞിട്ടുള്ള ഇതോ അവിടെ ഒരു ഈക്വൽ സൈൻ ഇല്ലേ, അത് കഴിഞ്ഞിട്ടുള്ള ടേം അല്ലേ ജെ ഇൻറ്റു എഫ് ബൈ എഫ്. ജെ എഫ് ബൈ എഫ്,
അതെ അത് കഴിഞ്ഞിട്ടുള്ള ടൈം അല്ലേ? അതെ അതെ ഇവിടെ ഒരു ഈക്വൽ ഉണ്ട്. ആ ഓക്കെ ഓക്കെ സാർ. ആ ഓക്കെ ഓക്കെ കിട്ടി സാർ കിട്ടി. കിട്ടിയോ? ഓക്കെ സാർ ബി വൺ വരെ കിട്ടി. ബി 1 ആണോ ഇത്? കിട്ടിയോ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഗെയിൻ, അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ്? ഓക്കെ സാർ ഓക്കെ. കിട്ടിയില്ലേ? കിട്ടി സാർ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ